ആ പെണ്ണ് പാല് കൊണ്ടുവരുന്നത് ഇപ്പോഴാ. ഞാൻ കുറേ ചീത്ത പറഞ്ഞു. സാർ ചായ. ഇത് ഹരീഷ് എന്താണ് എവിടുന്ന എടാ ഫോണൊന്നും എടുക്ക. എന്തോ എമർജൻസി ആണാ പറഞ്ഞത്. ചേട്ടനെ ഒന്ന് ചോദിക്ക. ഹലോ ഡിവൈഎസ്പി ഹിയർ. ഏത് ആ ഫിലിം? ആരായത് ഇപ്പം സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചത്? അങ്ങോട്ട് ആളെ വിട്ടിട്ടുണ്ടോ? ഡെഡ് ബോഡി ആരും ഡിസ്റ്റർബ് ചെയ്തിട്ടില്ലല്ലോ. നഷ്ടമായിപ്പോയി. ഞാനിപ്പോ അങ്ങത്ത. റിയലി അൺഫോർച്ചുനേറ്റ്. ആരാ കാലത്തെ കാറ്റുപോയി കിടക്കുന്നത്? ഹരികൃഷ്ണൻ. നമ്മുടെ? അതന്നെ ഹരികൃഷ്ണൻ, ഫിലിം ഡയറക്ടർ. എങ്ങനെ തട്ടിയതാ? ആര്? ആരോ. ഭയങ്കര സെൻസേഷൻ ആവില്ലേ ഇനി ഇത്? എവിടെ വെച്ച സംഭവം? അങ്ങേരുടെ സ്ഥലത്ത് വെച്ചേനെ. അങ്ങേരി ഇരുന്ന് എഴുന്ന് കോട്ടേജ് വെച്ച്. ആരെങ്കിലും വിളിച്ചാ ഞാൻ സ്റ്റേഷനിലോട്ട് പുറപ്പെടുക എന്ന് പറഞ്ഞേരെ. ഇങ്ങേരെ ഇവിടുത്തെ വാച്ചർ. ഹലോ
സ്റ്റാൻഡ് എത്താം. ആ നായയെ എന്റെ ഉള്ളിൽ കൊണ്ടുവരുമ്പോ കൂടെ കയറുന്നവരോട് പ്രത്യേകം പറയണം, ഒന്നും ഡിസ്റ്റർബ് ചെയ്യരുത്. സൈമൺ തന്നെ ഇവിടെ നിന്ന് സൂപ്പർവൈസ് ചെയ്തു. പുറത്ത് ക്രൗഡ് കൂടിക്കൂടി വരികയാണ്. എത്രയും പെട്ടെന്ന് ബോഡി എടുത്തില്ലെങ്കിൽ ആൾക്കാരെ നിയന്ത്രിക്കാൻ പറ്റാതാവും. ഒന്ന് രണ്ട് സിനിമാ പത്രക്കാരും അവരുടെ ഫോട്ടോഗ്രാഫേഴ്സ് എത്തിയിട്ടുണ്ട്. അവര് ഇറന്ന് പോകണ്ട, ഒറ്റ ഒന്നിനെ ഈ കോമ്പൗണ്ടിലേക്ക് കേട്ടണ്ട. നമ്മുടെ ആൾക്കാരോ അയാളുടെ ക്ലോസ് റിലേറ്റീവ്സോ മാത്രം വന്ന അകത്തേക്ക് വിട്ടാൽ മതി. അപ്പുള്ളിയാണോ ആദ്യം ബോഡി കാണുന്നത്? എങ്ങനെയായിരുന്നു? കാലത്തെ ജായം കൊണ്ടു വന്നപ്പോ. അപ്പൊ എത്ര മണിയായി കാണും? ഒരു ആറ് പരവരാന്ന് വെളുത്തു വരുന്നേ ഉള്ളായിരുന്നു. സാധാരണ ആ നേരത്താണോ പുള്ളി എണീക്കാറ്? ചിലപ്പം അതിന് നേരത്തെ എണീക്കും. വെളുപ്പിനെ എണീക്കുന്നതാ ഇഷ്ടം. അതിരാവിലെയാണോ പുള്ളി സാധാരണ എഴുതാറ്? ഓ, ഈ സ്ഥലവും കിട്ടിട്ടൊക്കെ പുള്ളിയുടെ അല്ലേ? അതെ, സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിക്കാനും എഴുതാനും ഒക്കെ വേണ്ടിയിട്ട് സാറ് തന്നെ സ്വന്തം ഇഷ്ടപ്പെടി വെച്ച കോട്ടേജായത്. സിറ്റി വേറെ വീടുണ്ടല്ലോ? ഉണ്ട്. എന്നാലും എന്തെങ്കിലും വർക്കാടൊക്കെ ആണെങ്കിൽ അദ്ദേഹം ഇവിടെ തന്നെ ഊണും ഉറക്കും എല്ലാം. അന്നേരം വീട്ടിലോട്ട് പോവില്ല? ഇല്ല. അങ്ങനെ എത്ര ദിവസം വരെ വീട്ടിൽ പോകാതെ ഇവിടെ കഴിയാറുണ്ട്? അതാ ജോലി ചെയ്യുന്നവരാണ് ആ കണക്ക്. ചിലപ്പോ ഒരു മാസം ഒന്നര മാസം വരെയൊക്കെ തുടർച്ചയായിട്ട് താമസിച്ചിട്ടുണ്ട്. ആ സമയത്ത് വീട്ടിലേക്ക് പോവില്ല? വീട്ടിലേക്കെന്നല്ല, ഒരിടത്തോട്ടും പോവില്ല. ഇവിടെ തന്നെ മുറ്റവും കാമ്പൗണ്ടും ഒക്കെ ആയിട്ട് ആലോചിച്ച് ചുറ്റി നടക്കും. അപ്പൊ ഭാര്യയായിട്ട് ഫോണിനോടുള്ള ബന്ധം മാത്രമേ ഉണ്ടാവാറുള്ളൂ. ചിലപ്പോ അവരിങ്ങോട്ട് വരും. വേറെ ആരൊക്കെ വരും? അങ്ങനെ അധികാരം വരാറില്ല. എന്നാലും ആരെങ്കിലും ഒക്കെ വരാതിരിക്കോ? പ്രൊഡ്യൂസർമാരോ ഫിലിം സ്റ്റാർസോ പുതുമുഖങ്ങളോ ചിലരൊക്കെ തപ്പി പിടിക്കുന്നെത്തും. ആണുങ്ങളോ പെണ്ണുങ്ങളോ രണ്ടും വരും. ചാൻസ് ചോദിച്ചോ. അതെ, വീട്ടിലിരുന്നാൽ എവിടെ വരവ് കാരണം എഴുത്ത് നടക്കാത്തത് കൊണ്ടാ സത്യത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടിങ്ങത്. എന്നാലും ചിലരൊക്കെ അന്വേഷിച്ച് പിടിച്ച് ഇടിങ്ങെത്തും. അപ്പോഴുള്ള വെള്ളം അടിക്കൂ. മുഖത്തിന്റെ ലക്ഷണം കണ്ടി ചോദിച്ചതേ ഉള്ളൂ. അടിക്കുവേ. എങ്ങനാ, ദിവസം അടിക്കോ അതോ കിട്ടിയാൽ അടിക്കോ? ദിവസമില്ല. എന്നാലും എന്നാലും ദിവസം അടിക്കും അല്ലേ? എങ്ങനാ സാറേ എഴുതാണോ? അയ്യോ, ഇന്നേ ദിവസം വരെ അടിച്ചോണ്ട് ഞാൻ അദ്ദേഹത്തിന് മുമ്പ് പോയിട്ടില്ല. മണം അടിക്കുമെന്ന് തോന്നിയാ ഞാൻ പിന്നെ ഇപ്പുറത്തോടങ്ങി വരികയില്ല. അടുക്കളയിലും ഞാൻ ഒഴിഞ്ഞളി. ഇന്നലെ നിങ്ങൾ തമ്മിൽ അവസാനം കണ്ടപ്പോഴായിരുന്നു? വൈകുന്നേരം ഞാൻ ഒന്ന് പുറത്തോട്ട് പോയി. വൈകുന്നേരം എന്ന് പറയുമ്പോ ഒരു 5 മണി. അത്രയും തന്നെ ആയി കാണില്ല. സാറിനോട് ചോദിച്ചോളാണോ പോയത്? അതെ. തിരിച്ചുവരുമ്പോ എത്ര മണിയായിക്കണം? 15 കഴിഞ്ഞു കാണും. ഫുഡ് എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് പോയിക്കൊള്ളാൻ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എന്റെ അർത്ഥം ഞാൻ എപ്പോഴെങ്കിലും ഇനി എത്തിയാ മതി. അങ്ങനെ പെർമിഷൻ കിട്ടുന്ന ദിവസം പോയി ശരിക്കും അങ്ങ് കേറ്റുമായിരിക്കും. അപ്പൊ ഇന്നലെ അതുപോലെ ഫുഡ് എടുത്ത് വെച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞതിന്റെ പേരില് അപ്പുള്ള പോയി സ്റ്റൈലായിട്ടൊന്ന് മിനുങ്ങി. ഇന്നലെ ശകലം കൂടുതലായി പോയി. വന്നിട്ട് സാറിനെ കണ്ടോ? ഇല്ല, വന്നൊന്ന് അറിയിക്കാനായിട്ട് ചുമക്കുകയും പട്ടി എറിയൊക്കെ ചെയ്തിട്ട് കയറി കിടന്നു. പിന്നെ കാലത്താ കണ്ണുറക്കുന്നത്. അപ്പൊ ഇവിടെ വേറെ ആരെങ്കിലും കണ്ടായിരുന്നോ? ഇല്ല, സാറിന്റെ മുറിയിൽ ലൈറ്റ് ഉണ്ടായിരുന്നു. ഇരുന്ന് എഴുതിയായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല. അതെന്താ പോവാഞ്ഞേ? ഞാൻ പറഞ്ഞല്ലോ, മണം ഓടിച്ചുകൊണ്ട് സാറിന്റെ മുമ്പ് ഞാൻ വെട്ടപ്പെടാറില്ല.
എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാറിനെ വിളിച്ചോളൂ. അങ്ങനെ പതിവ്. ഒരു എവിഡൻസും കൂടി കിട്ടിയിട്ടുണ്ട്. ഒരു ചെരുപ്പ്. ചെരുപ്പോ? സർ, ഒരു ലേഡീസ് ചപ്പൽ. ഒരെണ്ണോ ഒരു ജോഡിയോ? ഒരെണ്ണം. റോണി സ്മെല് പിടിച്ച് ഓടി കിട്ടിയതാ. എവിടെ കിടന്നു? ആ നടപടിയിൽ. ഇന്നലെ സാറിന് ഗസ്റ്റ് വല്ലവരുണ്ടോ? ആരുമില്ലായിരുന്നു. ഇനിയെന്ന്? കഴിഞ്ഞ 9 ദിവസമായിട്ട് സാർ ഇവിടെ താമസിക്കുന്നു. ഈ 9 ദിവസവും ഞാനല്ലാതെ കാലത്തെ പാലും കൊണ്ടുവരുന്ന ഒരു പെങ്കുച്ചല്ലാതെ മറ്റൊറ്റയാളെ ഈ കാമ്പൗണ്ടിനുള്ളിൽ കടന്നിട്ടില്ല. അപ്പോൾ സ്റ്റേഷനിലോട്ട് വരേണ്ടി വരും. എനിക്ക് കുറെ കുറെ ചോദിക്കാനുണ്ട്. അയ്യോ സാറേ, പൈസ കാലത്ത് അദ്ദേഹത്തിന്റെ ചോറായി എന്റെ ഈ തടി. ഇക്കാര്യത്തിൽ ഈ കളവിനെ സംശയിക്കുന്ന മഹാബാബ. ആൾക്കൂട്ടം കയറി ചവിട്ടി പോയിട്ടിരുന്നതാ. തോണി വലിച്ചെടുക്കുകയായിരുന്നു. മാസർ കഴിഞ്ഞ് ബോഡി പോസ്റ്റ്മോർട്ടത്തിൽ എടുത്ത ഉടൻ ഈ വീടും ഗേറ്റും ഒക്കെ സീൽ ചെയ്തേക്കാൻ സൈമനോട് പറഞ്ഞേക്ക്. ഡ്യൂട്ടിക്ക് വന്ന 2 കോൺസ്റ്റബിൾസിനാണ്. ഈ ആൾക്കാരോടൊക്കെ മറിക്കണം. എല്ലാരും കൺഗ്രാചുലേഷൻസ്. ആ എന്തിനെ? സ്റ്റാർ തെളിഞ്ഞില്ലേ? വൈകുന്നേരം ടി വിയിൽ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേട്ടില്ലേ? ആ ഇനിയിപ്പോ നാളെ മുതൽ തുടങ്ങുകയല്ലേ അണ്ണന്റെ ഗ്ലാമർ കാലം. ഫിലിം വീക്ക്ലീസിൽ ഇനിയിപ്പോ ഒരു 3-4 മാസം ആശാൻ ഈ കേസുമായി കിടന്ന് വെലസ. മറ്റേ നടിയെ ചോദ്യം ചെയ്യുന്നത്, മറ്റേ നടനെ ചോദ്യം ചെയ്യുന്നത്. ഓഹ്, രോമാഞ്ചം. നടന്മാരെ മാത്രമേ ചോദ്യം ചെയ്യുന്നുള്ളൂ, നടികളെ മുഴുവൻ ഭേദ്യം ചെയ്യാൻ പോവാ. ഒന്ന് പറ. തൊന്തര പിടിച്ച കേസാ. മന്ത്രിമാരും പത്രക്കാരും മുതല് കോളേജ് പെമ്പിള്ളാർ വരെ സ്റ്റേഷനിലോട്ട് വിളിയാ. ഇന്നിപ്പോ ഒരു അരമണിക്കൂർ മുമ്പ് ഏതോ ഒരു കൊച്ചു വന്ന് വിളിച്ചിട്ട് ഭയങ്കര തെറിയും കരച്ചിലും ഞങ്ങൾ ആളെ പിടിച്ചിട്ടില്ല എന്നും പറഞ്ഞു. ആളപ്പടിയാ ഇപ്പടിയാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേലും പുള്ളിക്ക് നല്ല അസലൊരു ഫാൻഫെയർ ഉണ്ടായിരുന്നു എന്ന് ഇന്ന് എനിക്ക് ബോധ്യമായി. അതും ഇതിപ്പോ അങ്ങയുടെ ഗ്ലാമറിന്റെ പീക്കിൽ നിൽക്കുന്ന ടൈം. തട്ടിപ്പോയതൊരു ബോർ അവസ്ഥയിലാണേലും ആശാൻ അവിടെയും സ്കോർ ചെയ്തു. കാറ്റ് പോണേൽ ബസ് ടൈമിൽ പോണോന്ന് പറയുന്നത് നേരാന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് അങ്ങനെ മരിച്ചത്. എന്നാലും ക്രൂവലായി പോയി. ഈ എഴുത്തുകാരെ സിനിമാക്കാര് വർഗത്തില് എനിക്ക് നേരിട്ട് പരിചയപ്പെടണം ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ഒറ്റ കക്ഷിയായിരുന്നു. ഹി വാസ് എ റിയൽ ആർട്ടിസ്റ്റ്. ആ ഏതായാലും ഞാനൊരു പൈന്റ് വാങ്ങി വെച്ചിട്ടുണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ. പ്രമോഷൻ കിട്ടിയിട്ട് ചേട്ടൻ ആദ്യം കിട്ടുന്നത് നല്ല സ്റ്റൈലിനൊരു കേസ്. പല അന്തനെ അടവോടനെയൊക്കെ ആര് കൊന്നു കണ്ടുപിടിച്ചിട്ട് എന്ത് കാര്യം? ഇതിപ്പോ പിടിച്ച 10 പേര് അറിയുമല്ലോ. പിടിച്ചില്ലേലും 10 പേര് അറിയും. അപ്പൊ ഗ്ലാമർ നാറ്റവും. അതാ പടി. എവിടുന്ന അസ്ത്രീ നിങ്ങൾ ഓട്ടോ കയറിയത്? ബസ് സ്റ്റാൻഡിനടുത്ത്. അപ്പൊ എത്ര മണിയേക്കണം? 7:30. അവരെ പറ്റി നിങ്ങൾക്ക് അപ്പൊ സംശയമല്ലെന്ന് തോന്നിയോ? ഇല്ല. പിന്നെ എപ്പോഴാ സംശയം തോന്നിയ? പത്രത്തിൽ ന്യൂസ് കണ്ടപ്പോഴാ. അങ്ങനെ സംശയം തോന്നാൻ കാരണം? ഒരു സ്ത്രീയാണ് സംശയിക്കുന്നതെന്ന് ഇതിൽ എഴുതി കണ്ടതുകൊണ്ട്. അതിനവരെ തന്നെ സംശയം തോന്നിയത്? അവരിറങ്ങിയത് ഹരീഷൻ സാറിന്റെ കോട്ടയിലേക്കുള്ള വഴി കഴിഞ്ഞൊരു വളവില. ആ സ്ഥലത്തെങ്ങും അതല്ലാതെ വേറെ വീടുകളൊന്നുമില്ല. അവരിറങ്ങിയ സ്ഥലത്തു നിന്നും ഈ കോട്ടയിലേക്ക് എന്ത് ദൂരം വരും? വളരെ അടുത്താ. ഏറിയാൽ 1 ഫർലോങ്. നിങ്ങൾ ആ കോട്ടയിൽ മുമ്പ് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? ഉണ്ട്. എപ്പോ? പലപ്പോഴും. ആരെയും കൊണ്ട്? പലരെയും കൊണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹത്തെ പരിചയമുണ്ടായിരുന്നോ? എനിക്കറിയാമായിരുന്നു. ഇന്നലെ നിങ്ങളുടെ ഓട്ടോ കയറി ആ പരിസരത്ത് ഇറങ്ങിയ സ്ത്രീക്ക് എന്ത് പ്രായം വരും? ഞാൻ അന്നേരം അത്ര ശ്രദ്ധിച്ചില്ല. എന്നാലും ചെറുപ്പക്കാരിയാ. എന്തായിരുന്നു വേഷം? സാരി. സാരിയുടെ കളർ ഓർമ്മയുണ്ടോ? ഒരു തരം ചാരനിറമായിരുന്നു എന്നാ എന്റെ ഓർമ്മ. വീണ്ടും അവരെ കണ്ട തിരിച്ചറിയാൻ പറ്റോ? പ്രയാസമാണ്. അവരുടെ മുഖം എനിക്ക് ഓർമ്മയില്ല. ഇവിടെ നിന്ന് കണ്ടിട്ടുള്ള സ്ത്രീയല്ല. എത്ര വർഷമായി കാലം മാരേജ് കഴിഞ്ഞിട്ട്? 7 വർഷം. 7.5 കൊല്ലമാവും. ഈ വിവാഹത്തിന് നിങ്ങളുടെ വീട്ടുകാർക്കാർക്കും തീരെ താല്പര്യമില്ലായിരുന്നു എന്ന് കേൾക്കുന്നത് ശരിയാണോ? എന്തായിരുന്നു അങ്ങനെ എതിർക്കാൻ കാരണം? സിനിമാക്കാരൻ എന്നുള്ളതാണോ? പ്രധാനമായിട്ട് അത് തന്നെ. പിന്നെ ആ നേരത്ത് രാഗിനിക്ക് വേറൊരു വലിയ ആലോചന വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളാരാ? ഞാൻ രാഗിനിയുടെ ഒരു വകയിൽ അമ്മായിട്ട് വരും. എന്താ പേര്? ലീലാമ്മ. ലീലാമ്മ ഇവിടെ തന്നെയാണോ താമസിക്കുന്നത്? അതെ. എത്ര കാലമായിട്ട്?
കഴിഞ്ഞ ഒരു അഞ്ചാറ് കൊല്ലമായിട്ട് അദ്ദേഹത്തിന് എപ്പോഴും ജോലിയും തിരക്കൊക്കെ ആയതുകൊണ്ട് രാജനിക്ക് ഒരു സഹായമായല്ലോ എന്ന് കണ്ട് എന്നെ ഇവിടെ വിളിച്ച് നിർത്തിയിരിക്കുക. ഇക്കഴിഞ്ഞ അഞ്ചാറ് കൊല്ലമായിട്ട്? അതെ. അങ്ങനെയാണെങ്കിലേ ലീലാമ്മയോട് ഞാൻ പിന്നെ സംസാരിക്കാം. ഞാനിപ്പോ ഇവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ലീലാമ്മ മറുപടി പറയണമെന്നില്ല, മനസ്സിലായോ? തൽക്കാലം ഇവിടെ ഇരിക്കൂ. ഈ സ്റ്റേജിൽ കഴിയുന്നതും സത്യം തന്നെ പറയുന്നത് നമുക്ക് രണ്ടു കൂട്ടർക്കും ഒരുപോലെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഓർത്തുകൊണ്ട് വേണം മറുപടി പറയാൻ. അത് ഞാൻ പറയാതറിയാമല്ലോ. നിങ്ങളുടെ മാരീഡ് ലൈഫ് എങ്ങനെയായിരുന്നു? ഐ മീൻ എന്ന് പറയുമ്പോ ഒരു പ്രോബ്ലംസും ഇല്ലാത്ത ഒരു കുടുംബ ജീവിതമായിരുന്നു എന്നാണോ? ഏത് ഫാമിലി ലൈഫിലാ പ്രോബ്ലംസ് ഇല്ലാത്തത്? അത്രയ്ക്ക് തന്നെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ലല്ലോ കേൾക്കുന്നത്. ഹരികൃഷ്ണന് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വരുന്ന സ്ത്രീ ശബ്ദത്തിലുള്ള ഒരു ഫോൺ കോൾ പോലും ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നെന്നും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. അതൊക്കെ വെറുതെ കഥകളാണ്. നിങ്ങൾ സാധാരണ എപ്പോഴും തൂവാല ഉപയോഗിക്കാറുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചത് അതൊരു ഹാബിറ്റ് ആണോ? ഹാബിറ്റ് ഒന്നും അല്ല. എങ്കിലും മിക്കപ്പോഴും പുറത്തു പോകുമ്പോ കയ്യിലൊരു കർച്ചീഫ് കാണും. എപ്പോഴും ഉണ്ടാവണമെന്നില്ല, ചിലപ്പോ എടുക്കും. ഈ കർച്ചീഫ് ഒന്ന് കാണട്ടെ. ജസ്റ്റ് അൺഫോൾഡ് ഇറ്റ്. സാധാരണ ഇരുവായിര കർച്ചീഫ് ആണോ ഉപയോഗിക്കാറ്? എന്നൊന്നുമില്ല. ഈ കർച്ചീഫ് നിങ്ങളുടെ അല്ലേ? ഇത് കണ്ടിട്ടേ ഇല്ല? ഇല്ല. ഇതുമാതിരി ഏതെങ്കിലും ഒരെണ്ണം ഇവിടെ വന്നിട്ടുള്ള ഏതെങ്കിലും സ്ത്രീകളുടെ കയ്യിൽ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇല്ല. ഇതൊന്ന് കാലിടും. വിട്ടുപോകണം. താങ്ക് യു. നിങ്ങൾ വന്നിട്ട് നോക്കൂ. സോറി, മറ്റുള്ളവർ ഉപയോഗിക്കുന്ന ചപ്പൽ ഞാൻ ഉപയോഗിക്കാറില്ല, അതെനിക്ക് അലർജി ഉണ്ടാക്കും. ഇത് ഉപയോഗിക്കാനൊന്നുമല്ല, തൽക്കാലം മെഷർമെന്റ് നോക്കാണ്. കൊല നടന്ന സ്ഥലത്തിനടുത്ത് നിന്ന് കിട്ടിയാണ് ഈ ചപ്പൽ. അത് ഞങ്ങളെ കൊണ്ടിട്ട് നോക്കിക്കുന്നത്? കൊന്നിരിക്കുന്നത് ഒരു സ്ത്രീയാണെന്ന് തെളിഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് അദ്ദേഹവുമായി വേറെ സ്ത്രീകൾക്ക് ആർക്കും ബന്ധമില്ലാന്ന് നിങ്ങൾ തന്നെ പറയുകയും ചെയ്യുന്ന ചുറ്റുപാടിൽ നിങ്ങളുടെ അല്ലാതെ വേറെ ആരുടെ കാലില്ല ഞാൻ ഇതിട്ട് നോക്കണ്ട. നിങ്ങളിങ്ങനെ വരൂ. ഹരികൃഷ്ണൻ എപ്പോഴെങ്കിലും ഭാര്യയെ തല്ലുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം അത്രക്കാരനായിരുന്നില്ല. പഴക്കം ബഹളോ ഞാനൊന്നും കേട്ടിട്ടില്ല. പിന്നെ എല്ലാ വീട്ടിലും ഉള്ളതുപോലെ ചിലപ്പോ ചില ചില്ലറ പിണക്കവും കരച്ചിലൊക്കെ ഉണ്ടായി കാണും. കുട്ടികളില്ലായിരുന്നത് ഒരു പ്രോബ്ലം ആയി കാണില്ലേ? സാധാരണ അങ്ങനെ വരുമ്പോ എന്തോ എന്റെ അറിവിൽ ഇവിടെ അതൊരു പ്രോബ്ലം ആയിരുന്നിട്ടില്ല. കുട്ടികൾ ഉണ്ടായിരുന്നത് ആരുടെ തകരാറുണ്ടാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഞാനൊന്നും ചോദിച്ചിട്ടില്ല. എന്നാലും അദ്ദേഹത്തിന്റെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. രാജിനിക്ക് പ്രോബ്ലംസ് ഒന്നും വരേണ്ട കാര്യമില്ല. ഞങ്ങളുടെ ഫാമിലിയിൽ വേറെ സ്ത്രീകൾക്കാർക്കും അങ്ങനെ ഒരു തകരാറില്ല. പുള്ളിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആരായിരുന്നു? അങ്ങനെ അടുത്ത കൂട്ടുകാരെന്ന് പറയാൻ അധികം ആരുമില്ല. ആരുമില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പുള്ളിയായി, പുള്ളിയുടെ ജോലിയായി എന്നൊരു മട്ടുകാരനായിരുന്നു. എന്നാലും ഒരാളെങ്കിലും ഉണ്ടാവാതിരിക്കോ? എല്ലാ കാര്യങ്ങളും അറിയുന്ന, കാലങ്ങളായി പരിചയമുള്ള അങ്ങനെ ഒരു ഫ്രണ്ട് എല്ലാവർക്കും കാണുമല്ലോ. അതാരായിരിക്കും? മേനോൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാളായിരുന്നു അടുത്ത സ്നേഹിതൻ എന്ന് പറയാവുന്ന ഒരാള്. അങ്ങനെ സിനിമല്ല? അല്ല, അയാൾ ന്യൂ ഇന്ത്യ കെമിക്കൽസിന്റെ ഒരു ഓഫീസറാ. എവിടുന്ന് തുടങ്ങുന്നു ചോദിച്ചാൽ സ്കൂളിൽ നിന്ന് അറിയാം. കോളേജിൽ ഒപ്പമായിരുന്നു, ഹരി ലിറ്ററേച്ചർ എടുത്തു, ഞാൻ കെമിസ്ട്രി ആയിരുന്നു. പുള്ളിയുടെ അച്ഛനമ്മയൊക്കെ ഇപ്പോഴും ഉണ്ടോ? അമ്മ എന്റെ അമ്മയായിരുന്നു അവന്റെ അമ്മ. കുഞ്ഞിലേ തന്നെ ഹരിക്ക് അമ്മയില്ലാതായതാ. അച്ഛനിപ്പോഴും ഉണ്ട് നാട്ടില്, വയസ്സായി. വേറെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ആരുമില്ല. രാഗിണിയുമായിട്ടുള്ള വിവാഹം നടക്കുമ്പോഴൊക്കെ നിങ്ങളെ അമ്മ നല്ല ടേംസിലായിരുന്നല്ലോ. അതെ, എങ്ങനെയായിരുന്നു ആ വിവാഹം നടന്നത്? സത്യത്തിൽ ഞാൻ കൂടി ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ആ വിവാഹം നടന്നതെന്ന് വേണമെങ്കിൽ പറയാം. ആരാധികയായിട്ടാണ് രാഗിണി ഹരിയുടെ ജീവിതത്തിലേക്ക് കയറി വന്നത്. ആരാധന പിന്നീട് മറ്റൊരു തരം ബന്ധമായി.
മറ്റ് പെൺകുട്ടികളുമായി അടുപ്പം നടന്നിട്ടും അവന്റെ ഭാര്യയാകാൻ വേണ്ടി ആ പെൺകുട്ടി വീട്ടുകാരുമായി ശരിക്കും പൊരുതിയിട്ടുണ്ട്. എനിക്കറിയാം. എന്നിട്ട് പിന്നീട് പ്രശ്നമായി മാറിയല്ലോ. അത് പിന്നെ മാറാതിരിക്കോ? ഭാര്യ കഴിയുമ്പോഴുള്ള പെമ്പിള്ളേർ പോലും എന്താ ഭാര്യയുടെ സ്വഭാവം അറിയുന്നത്. ഒടുവിലൊടുവിൽ ഫോണിലൂടെ ഒരു പെണ്ണിന്റെ ശബ്ദം കേട്ടാ പോലും അവര് തെറി പറയുമായിരുന്നു എന്നാണല്ലോ കേൾക്കുന്നത്. കുറെയൊക്കെ ശരിയാണ്. മുറുമുറുപ്പിൽ തുടങ്ങി പൊട്ടിത്തെറിൽ അവസാനിച്ച ഒരുതരം റിലേഷൻഷിപ്പ് ആയിരുന്നു അത്. ആദ്യമൊക്കെ അവർ തമ്മിലുള്ള വഴക്കിന്റെ ഡീറ്റെയിൽസ് രാഗിണി ഇവിടെ വന്ന് എന്നോടും ഇവളോടും പറയുമായിരുന്നു. ഞങ്ങൾക്ക് അതിൽ പലപ്പോഴും ഇടപെടേണ്ടിയും വന്നിട്ടുണ്ട്. എന്നെ നിർത്തി. കഴിഞ്ഞ ഒന്നൊന്നര കൊല്ലമായിട്ട് നിങ്ങൾ തമ്മിൽ അത്ര നല്ല റിലേഷൻഷിപ്പ് അല്ലായിരുന്നു എന്ന് കേട്ടല്ലോ. കേട്ടത് നേരാണ്. എന്താ തെറ്റാൻ കാരണം? കാരണം തുളസി എന്നൊരു സിനിമാടി പറ്റി കേട്ടിട്ടുണ്ടോ? പിന്നെ ഈയിടെ ഇതാ പിടി എന്ന് പറഞ്ഞ് കയറിയെന്നൊരു സ്റ്റാറല്ലേ, ഏതൊരു നടന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട് ഗോസിപ്പ് ഓളങ്ങൾ കടന്ന് മനസ്സെന്ന പെണ്ണ്. അത് തന്നെ. അവളെ കണ്ടെത്തുന്നതും ഫിലിമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും സ്റ്റാറാക്കുന്നതും എല്ലാം ഹരിയാണ്. വളരെ പൂർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പെൺകുട്ടിയായിരുന്നു തുളസി. പത്രക്കാർ അവളെയും ഹരീഷിനെയും കണക്ട് ചെയ്ത് അതുകൊണ്ട് വരാൻ തുടങ്ങിയപ്പോൾ രാഗിണിക്ക് അതൊരു പ്രശ്നമായി. ഇവിടെ വരിക, ഇവളുടെ അടുത്ത് അതിനെപ്പറ്റി സംസാരിക്കുക, കരയുക, ഇതൊക്കെയാണ് പതിവായിരുന്നു. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു വിടും. ഒരു ദിവസം തീരെ നനച്ചിരിക്കാതെ രാഗിണി ഇവിടെ കയറി വന്നു. അവൾ ആകെ ക്ഷോഭിച്ചിരുന്നു. കുട്ടിയിപ്പോ ആരാണ് ഫോണിൽ വിളിച്ച് പറഞ്ഞത്? ആരാണെന്ന് പറഞ്ഞില്ല. ഒരു അനോണിമസ് കാളിന്റെ പേരില്. അനോണിമസ് ജെനുവിനോ എന്നുള്ളതല്ല, എനിക്കത് നേരാണോ എന്ന് അറിയണം. അവളുടെ വീട് അറിയായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരില്ലായിരുന്നു, നേരെ പോയേനെ. എന്താ പറയുക, രാഗിണി ഒരു കാര്യം ചെയ്യ്, ഇവിടെ ഇരിക്കൂ, ഞാൻ പോയി ഹരി അവിടെ ഉണ്ടോ നോക്കിട്ട് വരാം. അതുപോരാ, നിങ്ങൾ ഫ്രണ്ട്സ് ആണ്, എന്നെ സമ്മാനിപ്പിക്കാൻ വേണ്ടിട്ട് ഉണ്ടെങ്കിലും ഇല്ലെന്നേ പറയൂ. ആരെങ്കിലും അറിഞ്ഞ മോശമാവില്ലേ രാഗിണി? അതുകൊണ്ട് തന്നെയാണ് മറ്റാരോടെങ്കിലും ചോദിച്ച് വഷളാക്കാതെ നേരെ ഇങ്ങോട്ട് പോകുന്നത്. നിങ്ങൾ എന്റെ ഒപ്പം വന്ന് അവളുടെ വീട് കാണിച്ചു തരുന്നുണ്ടോ? ഇല്ലെങ്കിലും ഞാൻ പോകും. ഈ പറഞ്ഞ പോലെ വേറെ ആരെങ്കിലും വിളിച്ച് കാര്യം പറയേണ്ടി വരും. അതേതായാലും വേണ്ട, നിങ്ങൾ എന്നെ ഒപ്പം പോകൂ. ഞാൻ വരാം. ഇങ്ങോട്ട് കയറി വരാം. ആ കുട്ടി എന്റെ പടത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. എനിക്ക് അവളോട് പലതും ഡിസ്കസ് ചെയ്യാനുണ്ടാവും. ആയിക്കോളൂ, പക്ഷേ പട്ടപ്പള്ളി നാലുപേരെ അറിയാൻ തന്നെ വേണം നിങ്ങളുടെ ഡിസ്കഷൻ. ഇവള് മാർക്കോ നാണോ മാനോ ഇല്ല, എന്തിനു തയ്യാറായി ഇറങ്ങിയിരിക്കുക? നിങ്ങൾ നാലുപേരെ അറിയുമെന്ന് പോലും ഒന്ന് ഓർക്കാതെ. സാറിന്റെ മാനിപ്പുലേഷൻസ് ആയിരിക്കും മൊത്തത്തിൽ അല്ലേ? ഉപദേശിച്ചുപദേശിച്ച് കുടുംബം കലക്കാനുള്ള അറ്റംപ്റ്റ് ആയിരുന്നു എന്ന് ഇപ്പഴാണ് അവിടെ കിട്ടിയത്. എനിക്ക് നിങ്ങളെ കുടുംബം കലക്കിട്ടൊന്നും കിട്ടാനില്ല. ഉണ്ടാവാമല്ലോ, ഭർത്താവിന് അങ്ങനെയാവാമെങ്കിൽ എനിക്ക് ഇങ്ങനെയാവാം എന്നൊരു ഭാര്യയ്ക്ക് തോന്നാൻ വളരെ എളുപ്പമാണല്ലോ. ഹരി, അനാശം പറയരുത്. ഛീ, മിണ്ടരുത് ആ പട്ടി. നിന്നെ എനിക്ക് മനസ്സിലായില്ലെന്ന് കരുതിയോ? എന്നെ അങ്ങ് മറ്റേ ലിസ്റ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇവളുടെ മുമ്പ് നിലവനാവല്ലോ. ഒരു ഫിലിം മേക്കർക്ക് അയാളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരെ മീറ്റേണ്ടി വരും. അതിലാണും പെണ്ണും ഉണ്ടാവും. അതിന്റെ എല്ലാം പിന്നാലെ മാസം മാസം വന്നിട്ട് വീട്ടിലെ സൗകര്യം കിട്ടാൻ ശ്രമിച്ചാലുണ്ടല്ലോ. അടിച്ചിനെ കഴുത്തിയാൻ തിരിച്ചേ. നീ അത് വെക്കുള്ളൂ. പിന്നീട് ഞാനും ഹരിയും തമ്മിൽ മിണ്ടിയിട്ടില്ല. ആ പെണ്ണ് ആദ്യത്തെ പടത്തോടെ സ്റ്റാറായി, ഹരി വാശിക്കെടുത്ത അടുത്ത പടത്തോടെ സൂപ്പർ സ്റ്റാറും. പക്ഷെ പിന്നീട് അവർ തമ്മിൽ തെറ്റി. ഞാനൊരു സ്ത്രീയെ സംശയിക്കുന്നുണ്ട്, പക്ഷെ അത് രാഗിണിയാണ്. രാഗിണിയെ പോലൊരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് ഹരികൃഷ്ണനെ പോലൊരു പുരുഷനെ അങ്ങനെ കൊലപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നലില്ല. സഹായത്തിന് ഒപ്പം ആരെങ്കിലും ഒരാൾ കൂടി വേണം. ഒന്നുകിൽ വേറൊരു സ്ത്രീയോ, അതല്ലെങ്കിൽ അതിനേക്കാൾ പ്രോബബിൾ ആയിട്ട് വേറൊരു പുരുഷനോ. രാഗിണിക്ക് ഈ മർഡറിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ രാഗിണിയുമായി ഏറ്റവും അടുത്ത് സഹകരിച്ചുള്ള ഫാമിലി എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളുടെ ഈ ഫാമിലിയെയും, എന്തിനാ വളച്ചിരിച്ച് പറയുന്നത്, നിങ്ങളെ തന്നെയും സംശയിക്കേണ്ടി വരും. വണക്കം സാർ. മാനേജർ വെളിയിലെ പോരിക്ക്,
ഡേറ്റ് വിഷയം ഇടാതെ ചെലവെന്ന അവർ വന്നാ താൻ തരും തുളസി ഇല്ലേ ഇരിക്കേ എങ്ങേ ഇരിക്കേ ഉള്ളേ ഇരിക്കേ മേക്കപ്പ് പൊട്ടിട്ടേ ഇരിക്കേ നിങ്ങൾ മലയാളികളല്ലേ ആമാ പിന്നെന്താ മലയാളം പറയാത്തത് ഫീൽഡിൽ പഴകുന്നവർ അധികവും തമിഴന്മാരും തെലുങ്കന്മാരും ഒക്കെ ആയതുകൊണ്ട് എപ്പോഴും തമിഴ് താൻ വരും തുളസി എനിക്കൊന്ന് കാണണമല്ലോ ഇപ്പൊ മുടിയാ സാർ അങ്ങ് സെറ്റിലെ ഡയറക്ടർ കൂടെ വെയിറ്റ് പണിയിട്ടിരിക്കുന്നു ശീഘ്രമാ മേക്കപ്പ് പോട്ട് അങ്ങ് ചെല്ലാൻ തുടങ്ങുക അവള് ഇന്നലെ വരുമ്പോ വെളുപ്പിന് 2 മണി ഡേറ്റ് വിഷയം ഈ വർഷം ഡേറ്റേ കിടയാത് ഇത് ഡേറ്റ് വിഷയമൊന്നല്ല ഞാൻ ഇവരെ ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്ന പോലീസ് ഓഫീസറാ വിളിക്കാവരെ ഇങ്ങോട്ട് ഹരികൃഷ്ണ സാറിന്റെ അതെന്നെ സാർ ഇപ്പൊ അവളെ വിളിച്ച് ചോദ്യം ചെയ്താ അവളുടെ മൂടിയെ പോയിടും ഷൂട്ടിംഗും ക്യാൻസൽ ആവും സായങ്കാലം വന്നാ നിമ്മതിയാ സായങ്കാലം വെറുതെ വൈകുന്നേരം വരാനൊന്നും നേരമല്ല നിങ്ങളെ കുട്ടിയെ കൊണ്ട് വിളിക്കേ वेरे निकल सर या सर പത്രക്കാര വെറുതെ അതിന്തുമൊക്കെ എഴുതി വിടുന്നതല്ലാതെ ഞാൻ ഇക്കാര്യത്തിൽ തീർത്ത് ഇന്നസെന്റ് ആണ് സാർ നിങ്ങൾ ഈയിടെ ഏതൊരുത്തനെ കാശ് കൊടുത്ത് പറഞ്ഞു കേട്ടോ ഹരികൃഷ്ണന്റെ സെറ്റിൽ പോയി അലമുണ്ടാക്കാൻ ഫോണിൽ വിളിച്ച് അയാളുടെ ഭാര്യയെ ഭീഷണിപ്പെടുത്തിയെന്ന് കേട്ട നേരാണോ ഭീഷണിപ്പെടുത്തി നിങ്ങൾ അല്ലെങ്കിൽ അയാൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ അടുത്ത കൊല്ലം ഫീൽഡിൽ ഉണ്ടാവുള്ളൂ എന്നേതെങ്കിലും സെറ്റിൽ ഇരുന്ന് പറഞ്ഞായിരുന്നോ ഹരികൃഷ്ണൻ കൊല്ലപ്പെട്ട വിവരം ആരാ നിങ്ങളോട് പറഞ്ഞേ ആരോ ആരോ അവനെയാ സത്യം പറയ് ഷൂട്ടിംഗ് സൂര്യപ്രകാശ് ഡയറക്ടർ ബീച്ചില് ഡ്യൂവറ്റ് എടുക്കായിരുന്നു 6 മണിക്ക് തുടങ്ങി രാത്രി 2 മണി വരെ ഷൂട്ടിംഗ് ആയിരുന്നു 2 മണിക്ക് വന്നു കിടന്ന് ഉറങ്ങി പിന്നെ കാലത്ത് 9 മണിക്ക് അമ്മ വന്ന് വിളിച്ചു നിർത്തി കാര്യം പറയുമ്പോഴാ ഞാൻ ആ വിവരം അറിയുന്നത് ഉറങ്ങാൻ പോണതിന് മുമ്പ് സ്ലീപ്പിംഗ് പിൽസ് അടിക്കുന്ന ശീലം ഉണ്ടോ ഉണ്ട് സർ ഞാനിങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു കമ്പ്യൂട്ടർ കോഴ്സിന്റെ അതിന്റെ പ്രിപ്പറേഷനിലായിരുന്നോണ്ട് ഇടയ്ക്ക് ശില്പ വിളിച്ചിരുന്നു ഇരിക്കൂ ശില്പ ഉറക്കമാണെന്നാ തോന്നുന്നു വിളിക്കാം ഡയറക്ടർ തട്ടിപ്പോയതിന്റെ ദുഃഖകരണമായിട്ടാണോ പുള്ളിയുടെ പടങ്ങളിലൊരു ഫെസ്റ്റിവൽ തന്നെ വെച്ചിരിക്കുന്നത് അന്നത്തെ പണക്കം ഇപ്പോഴും മാറിയില്ലേ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം ഞാൻ ആ ലൈബ്രറി പോയിരിക്കാം കുട്ടി അങ്ങ് പോകുന്നേരെ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിയിട്ട് അത് സാരമില്ല വരുന്നു പ്ലീസ് അതിനിപ്പോ സാറ് വരുമല്ലോ ഏത് സാറ് ട്യൂഷൻ സാറ് എപ്പോ ഇപ്പൊ വരും കറക്റ്റ് 12 മണിക്ക് പുള്ളി എത്തും 2-3 മിനിറ്റ് ഉണ്ടല്ലോ നമുക്ക് അതിനു മുമ്പായിട്ട് മുങ്ങാം അതിന് പുള്ളി ഇപ്പൊ എത്തുന്നേ സാറിന്റെ വരവും പോക്കും നോക്കിട്ടാ അമ്മ മിക്കപ്പോഴും ഇവിടെ ക്ലോക്ക് കറക്റ്റ് ചെയ്യുന്നേ നമുക്ക് വരാം കണ്ടില്ലെങ്കിൽ സാറിന് പൊയ്ക്കോളുന്നേ അയ്യോ ട്യൂഷൻ അത് മാത്സിന്റെയാ എനിക്ക് ഒരു പിടിയില്ലാത്ത സബ്ജക്റ്റാ കണക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം ഗുഡ് ആഫ്റ്റർനൂൺ സർ
അനിൽകുമാറോ? എന്തൊക്കെയുണ്ട്? ഒന്നുമില്ല സാർ. സാറിനെ പോലുള്ളവരിങ്ങനെ പോയി ട്യൂഷൻ കൊടുത്താൽ ഞങ്ങളെ പോലുള്ളവരാ ചുറ്റിപ്പോകുന്നത്. അയ്യോ അതെങ്ങനെ? അല്ല, ട്യൂഷൻ ഫീസ് അഫോർഡ് ചെയ്യാൻ കഴിയാത്ത ഞങ്ങളെ പോലുള്ള പാവങ്ങൾക്ക്. അനിൽകുമാറിനെ പോലെയുള്ള കുട്ടികൾക്കൊക്കെ എന്തിനാ ട്യൂഷൻ? ഒരു ട്യൂഷനും ഇല്ലാതെ തന്നെ യു ആർ എ റാങ്ക് ഹോൾഡർ. സാറിന് വാച്ചില്ലേ? ഇല്ല. ആരേലും വല്ല നാഴികമണിയും കെട്ടി തൂക്കിയിട്ടുണ്ടോ ഗ്യാൻഡിയെ പോലെ? ഒന്നുമില്ല. ഇതൊന്നുമില്ലാതെ എനിക്ക് എങ്ങനെ പങ്ക്ച്വൽ ആകാൻ കഴിയുന്നു എന്നാണോ? അതെ. എന്നോട് ഇത് പലരും ചോദിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് വാച്ച് കെട്ടിയാൽ എന്റെ ഇപ്പോഴത്തെ കൃത്യ ഇഷ്ടം എല്ലാം അവതാളത്തിലാവുന്ന. വാച്ച് കെട്ടിയ ടൈം ടേബിൾ തെറ്റുമെന്നുണ്ടെങ്കിൽ ഞാനൊരു റോളക്സ് വാച്ച് വാങ്ങിച്ചു തരാം. ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. തെറ്റുകളുടെ ചങ്ങലയിലേക്ക് പുതിയ കണ്ണികൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു മനുഷ്യന് പലയിടത്തുനിന്നും ഓടി ഒളിക്കേണ്ടി വരും. സ്വയം ഒഴിയാൻ നോക്കൂ, അല്ലെങ്കിൽ ഒഴിവാക്കാൻ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ എപ്പോഴും ഭയക്കേണ്ടിയിരിക്കുന്നു. ഒരു ത്രെട്ട് ഉണ്ട് ഇതിൽ. കൈയക്ഷരം കണ്ടിട്ട് ഇതാരുടെയാണെന്ന് പറയാൻ പറ്റുമോ? ഒരു പെണ്ണിന്റെ ഹാൻഡ് റൈറ്റിംഗ് പോലെ ഇരിക്കുന്നു. ഹാൻഡ് റൈറ്റിംഗ് പെണ്ണിന്റെ തന്നെയാ. അത് ഞാൻ എക്സ്പേർട്സിന്റെ അടുത്ത് കൊടുത്ത് വെരിഫൈ ചെയ്തു. ഇങ്ങനൊരു കത്ത് എഴുതാൻ ആരായിരിക്കും ചാൻസ് എന്ന് വല്ല ഊഹവും കിട്ടുന്നുണ്ടോ നോക്കണം. എനിക്ക് ഒരു ഊഹവും കിട്ടുന്നില്ല. ഈ പെൺകുട്ടിയെ പരിചയമുണ്ടോ? കണ്ടിട്ടില്ല. പുറത്തു നോക്കണം. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലേ? ഇല്ല. ഷുവറാണോ? അതെ. ചാൻസ് ചോദിച്ചത് വല്ല പെമ്പിള്ളേരുടെ ഫോട്ടോ ആയിരിക്കും. അല്ല, ഇതാ കൂട്ടത്തിൽ നിന്നുള്ളതല്ല. കൂട്ടത്തിൽ ഭേദപ്പെട്ടെന്ന് തോന്നിയിട്ട് മാറ്റി വെച്ചതായിരിക്കാം. മേബി
ഇതാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഡയറി. കഴിഞ്ഞ കൊല്ലത്തെയും ഇക്കൊല്ലം ജനുവരി വരെ ഉള്ളത്. കഴിഞ്ഞ നവംബർ വരെ ഏതാണ്ട് മുടങ്ങാതെ എഴുതി പോന്നിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊത്തിക്കൊടിച്ചിരുന്ന ആ പതിവിന് അന്ത്യം സംഭവിച്ച ദിവസങ്ങളാണിത്. നവംബറിലെ 21-ാം തീയതി അവസാനിക്കുന്ന ഈ കുറിപ്പുകളിൽ പിന്നെ ഒരു പേജിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിരിക്കുന്നത് ജനുവരി 1-ന്. അവസാനത്തെ കുറിപ്പ് ജനുവരി 1-ന്. ജനുവരി 18-നാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഇതിനിടെയുള്ള ദിവസങ്ങളിൽ ഒന്നും എഴുതിയിട്ടില്ല. പ്രാക്ടിക്കലി ബ്ലാങ്ക. ചില പേജുകളിൽ ഒരു വരയോ കുറിയോ മറ്റോ കണ്ടാലേ. ലാസ്റ്റ് ഷീറ്റിൽ ഇതാ എഴുതിയിരിക്കുന്നത്, ഇന്ന് ജനുവരി 1. എല്ലാ തരക്കാരും എല്ലാ വേഷങ്ങളും കയറി ഇറങ്ങിപ്പോയ എന്റെ പൊളിഞ്ഞ വീട്. ഇന്നവൾ വരുന്നു. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെങ്കിലും എന്റെ അടുത്ത് തന്നെ മടങ്ങി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നവൾ. ഒഴിഞ്ഞുമാറലിന്റെയും ഒളിച്ചുകളിയുടെയും 17 കൊല്ലം എന്റെ ഉള്ളിൽ ഞാൻ പോലും അറിയാതെ ഉറങ്ങിക്കിടന്ന എന്നെ എനിക്ക് എന്നെ ചൂണ്ടിക്കാണിച്ചു തരാൻ, ജന്മാന്തരങ്ങളുടെ തുടൽക്കണിയാവാൻ എനിക്കുള്ള അവളുടെ ആദ്യത്തെ ന്യൂഇയർ സമ്മാനവുമായി അവൾ. ഇന്ന് ജനുവരി 1. എല്ലാ തരക്കാരും എല്ലാ വേഷങ്ങളും കയറിയിറങ്ങിപ്പോയ എന്റെ പൊളിഞ്ഞ വീട്. ഇന്നവൾ വരുന്നു. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെങ്കിലും എന്റെ അടുത്ത് തന്നെ മടങ്ങി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അവൾ. ഒഴിഞ്ഞുമാറിന്റെയും ഒളിച്ചുകളിയുടെയും 17 കൊല്ലം എന്റെ ഉള്ളിൽ ഞാൻ പോലും അറിയാതെ ഉറങ്ങിക്കിടന്ന എന്നെ എനിക്ക് തന്നെ ചൂണ്ടിക്കാണിച്ചു തരാൻ, ജന്മാന്തരങ്ങളുടെ തുടൽക്കണ്ണിയാവാൻ എനിക്കുള്ള അവളുടെ ആദ്യത്തെ ന്യൂഇയർ സമ്മാനവുമായി അവൾ. ഇതേ അവളെ പറ്റി തന്നെയാണ് തൊട്ടു മുമ്പ് അവസാനമായിട്ട് എഴുതിയ പേജിലും റെഫർ ചെയ്യുന്നത്. അതായത് നവംബർ 21-ന്. അതെങ്ങനെയാണ് ബുക്ക് റിലീസ്? പിന്നെയും എനിക്ക് സംശയം ബാക്കി നിൽക്കുന്നു. അതവൾ തന്നെയാവുമോ? ഈശ്വര, അതങ്ങനെ ആയിരുന്നെങ്കിൽ. ഇത്രയേ ഉള്ളൂ. നവംബർ 21-നാണ് ഈ കുറിപ്പ്. നവംബർ 23-ാം തീയതിയാണ് ഈ കത്താരോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് തമ്മിൽ എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ബുക്ക് റിലീസ് എന്ന് കണ്ടതുകൊണ്ട് ഞാൻ ഇന്ന് വെരിഫൈ ചെയ്ത് നോക്കി. അപ്പൊ അത് അന്ന് അദ്ദേഹത്തിന്റെ ഒരു നോവലിന്റെ പ്രകാശന കർമ്മം നടന്നിട്ടുള്ള ഡേറ്റ് ആണ്. അതെ. ആ ദിവസത്തെ പറ്റി പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഉണ്ട്. അന്നാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ നോവലിന്റെ റിലീസ് നടന്നത്. എവിടെ വെച്ചായിരുന്നു? ടൗൺ ഹാളിൽ വെച്ച്. ടൗൺ ഹാളിൽ നിങ്ങളും കൂടെ പോയിട്ടുണ്ടായിരുന്നോ? പോയിരുന്നു. സാധാരണ ഇങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷൻസിന് നിങ്ങളും അദ്ദേഹത്തിന്റെ ഒപ്പം പോകാറുണ്ടോ? ഇല്ല, സാധാരണ ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. അദ്ദേഹത്തിന്റെ ലോകവും അവിടുത്തെ ചലനങ്ങളും എല്ലാം എനിക്കെപ്പോഴും അപരിചിതമാണ്. അങ്ങോട്ടിനി ക്ഷണിക്കാറില്ല. പക്ഷെ അന്നെന്തോ പതിവില്ലാതെ എന്നെ ക്ഷണിച്ചു. അതുകൊണ്ട് തന്നെ അന്ന് ആ ക്ഷണം കിട്ടിയപ്പോ എനിക്ക് വല്ലാതെ സന്തോഷം തോന്നി. ഞങ്ങൾ ഒന്നിച്ച് വളരെ കാലത്തിന് ശേഷം പുറത്തിറങ്ങിയൊരു ദിവസമാണത്. മുഖ്യാതിഥി എത്തിക്കഴിഞ്ഞു. ചടങ്ങ് ഉടനെ ആരംഭിക്കുകയെ. അല്പം വൈകിപ്പോയി. അത് സാരമില്ല, നമുക്ക് ഇപ്പൊ തുടങ്ങും. വന്ന ഈ നൂറ്റാണ്ടിന്റെ കല, ഈ നൂറ്റാണ്ടിന്റെ മാധ്യമം എന്നൊക്കെ ചലച്ചിത്രത്തെ പറ്റി പലപ്പോഴും പരാമർശിച്ച് കേൾക്കാറുണ്ട്. എന്തോ അറിവ് കുറവ് കൊണ്ടായിരിക്കാം ചലച്ചിത്രത്തെ ഇതര കലകളുമായി തുലനം ചെയ്ത് കാണാൻ ഈ ഉള്ളവന് സാധിക്കാറില്ല. ഞാൻ സിനിമ കാണാറുമില്ല. സാധാരണയായി സിനിമാ ലോകത്തിലേക്ക് ഒരു എഴുത്തുകാരൻ പ്രവേശിക്കുന്നതോടെ സാഹിത്യത്തിന് ആ എഴുത്തുകാരൻ നഷ്ടമായി എന്ന് കണക്കാക്കിയാൽ മതി. ഉദാഹരണങ്ങൾ അനവധിയുണ്ട്. ആ മാധ്യമത്തിന്റെ പ്രത്യേകതരം പോപ്പുലാരിറ്റിയും മറ്റ് മെമ്പടികളും പണക്കൊഴുപ്പും ഒക്കെ തർക്കശക്തിയുള്ള എഴുത്തുകാരെ പോലും ഒരു നീരാളി പിടുത്തത്തിലെന്ന പോലെ വലിച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് നാം കണ്ടുവരാറുള്ളത്. ആരെന്ത് പറഞ്ഞാലും ശരി, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ ഹരികൃഷ്ണന്റെ ഈ നേട്ടത്തെ വിലയിരുത്തുന്നു നമ്മൾ. അതിനപ്പുറത്ത് വേറെ യാഥാർത്ഥ്യങ്ങളും കൂടി കണക്കിലെടുക്കേണ്ടി. കുറഞ്ഞൊരു കാലമായി സാഹിത്യരംഗത്ത് വിട്ടുനിന്നിരുന്ന അദ്ദേഹം കനപ്പെട്ട സാഹിത്യ സംസ്ഥാനവുമായിട്ടാണ് മേഖലയിലേക്ക് ഏറ്റവും വലിയ നേട്ടമാണ്.
പെട്ടെന്ന് തലവേദനയോ ഷിവറിംഗോ പോലെ. ഈ എക്സൈനുള്ള ആരാണ് പ്രഷർ കഴിഞ്ഞത്? എന്ത് പറ്റി? ഡോക്ടേഴ്സ് പലരും ഇവിടെ ഓഡിയൻസിന്റെ കൂട്ടത്തിലുണ്ട്. ഇവിടെ തന്നെ ചെക്കപ്പ് ചെയ്യിക്കാം. പ്രേന്ത അതൊക്കെ പിന്നെ ആകെ ഒരു കമോഷൻ ആവും. ഒന്നുമില്ല, ഒറ്റയാളും അറിയത്തില്ല. അങ്ങനെ അങ്ങ് പോയ ആളുകൾ സാറിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിട്ട് മാത്രം വന്നു വരാം. അതിന് വേണ്ടിട്ട് അവര് മുഴുവൻ സഹിച്ചിരുന്നു കൊടുത്തു. ഒന്നും പ്രസംഗിക്കില്ല, രണ്ടു വാക്ക് പറഞ്ഞിട്ട്. ഐ എം സോറി. ഡോക്ടർക്ക് ഫോൺ ചെയ്യട്ടെ? വേണ്ട, ഏതായാലും ഒന്ന് ഡോക്ടറെ വിളിക്കാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഹലോ, അതെ, ഇപ്പൊ എത്തി. ടൗൺ ഹാളിലാണ്. നീ അവിടെ എങ്ങനെ വെക്ക്? ഇല്ല, റെസ്റ്റ് ചെയ്യാണ്. ഡോക്ടറെ കണ്ടില്ല, കാണാം. വയ്ക്കട്ടെ. അവിടെ ആളുകൾ ആകെ ബഹളായിരിക്കും. എന്നാ എന്ന് വെച്ച്? അതെ, മനസ്സിലായി. ഇല്ല, പറ്റില്ല. പറ്റില്ലെന്ന് പറഞ്ഞാ പറ്റില്ല. ദാറ്റ് ഇസ് നോട്ട് ഓഫ് മൈ ഹെഡേക്ക്. അതെ, എന്താ എന്താ ഉണ്ടായത്? ഭൂകമ്പം. ഒന്ന് സ്വൈര്യം കൊടുക്കുക എല്ലാരും കൂടെ. ആ രാത്രി അദ്ദേഹം ബെഡ്റൂമിലേക്ക് വന്നതേയില്ല, ഭക്ഷണവും കഴിച്ചില്ല. ആ നൈറ്റ് പിന്നെ എങ്ങനെ കലാശിച്ചു? എങ്ങനെ കലാശിക്കാൻ? എനിക്കെന്നും കരച്ചിലിന്റെ ഒരു രാത്രി. അദ്ദേഹം ഉറങ്ങിയിട്ടില്ലെന്നാ തോന്നുന്നേ. നേരം വെളുക്കുന്നവരെ അവിടെ നടക്കുന്ന ഇരിക്കുന്ന ഒക്കെ കേൾക്കാമായിരുന്നു. ഓഡിയൻസിന്റെ ഇടയിൽ ആരെയോ കണ്ട് പുളി ആകെ അപ്സെറ്റ് ആയെന്നാണോ നിങ്ങൾക്ക് തോന്നിയത്? എന്ന് തന്നെ വേണം വിചാരിക്കാൻ. ബുക്ക് റിലീസ് പിന്നെയും എനിക്ക് സംശയം ബാക്കി നിൽക്കുന്നു. അത് അവൾ തന്നെയാവുമോ? ഈശ്വര, അതങ്ങനെയായിരുന്നെങ്കിൽ. പക്ഷെ ഇത് കണ്ടാൽ ഭയന്ന പോലെ അല്ലല്ലോ തോന്നുന്നത്. ഈശ്വര, അതങ്ങനെ തന്നെ ആയിരുന്നെങ്കിൽ എന്ന് എഴുതണമെങ്കിൽ പുള്ളി കാണാൻ ആഗ്രഹിച്ചിരുന്ന ആരെയോ കണ്ടു എന്നല്ലേ തെളിയുന്നത്? അതേ അവൾ തന്നെയല്ലേ ജനുവരി ഫസ്റ്റിന് 17 വർഷങ്ങൾക്ക് ശേഷമുള്ള ആദ്യത്തെ ന്യൂ ഇയർ ഗിഫ്റ്റുമായി അദ്ദേഹത്തെ കാണാൻ ചെന്നത്? എന്തോ, എനിക്ക് അദ്ദേഹത്തെ 7 വർഷത്തെ പരിചയമേ ഉള്ളൂ. അതിനു മുമ്പത്തെ കഥകളൊന്നും ഞാൻ ചെയ്യാൻ പോയിട്ടില്ല. ഇത് ഹരികൃഷ്ണൻ സാർ ഈയിടെ എഴുതി തുടങ്ങിയ ഒരു നോവലിന്റെ കയ്യെഴുത്ത് പ്രതിയാണ്. ഏതാണ്ട് മുക്കാൽ ഭാഗം വരെ എത്തിയിട്ടുള്ളൂ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പേരൊന്നും ആയിട്ടില്ല. വായിച്ചിട്ടുണ്ടോ ഇത്? ഇല്ല. എഴുതി പൂർത്തിയാക്കുന്നത് വരെ സ്വന്തം വർക്ക് മറ്റൊരാൾ കാണുന്നതോ വായിക്കുന്നതോ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ചിലപ്പോ ചില നല്ല മൂഡിലാണെങ്കിൽ അവിടുത്തെ വാച്ചർ അപ്പോളെ വിളിച്ചു നിർത്തി കുറെ പോർഷൻസ് വായിച്ചു കേൾപ്പിക്കുമെന്ന് പറയാറുണ്ട്. മറ്റാരും മാനസ്ക്രിപ്റ്റ് കാണിക്കാറില്ല. അപ്പൊ ഈ കയ്യെഴുത്ത് പ്രതിയിൽ എന്താ ഉള്ളതെന്ന് സ്വല്പമെങ്കിലും അറിയാവുന്ന ഒരാൾ അപ്പുള്ള മാത്രമായിരിക്കും എന്നാണോ? ചിലപ്പോ. I'm not sure. വിചിത്രമായൊരു തമാശ തോന്നിയോണ്ടാ ഞാനിതെടുത്ത്. തുടക്കം വായിച്ചപ്പോ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി, പിന്നെ മുഴുവൻ വായിച്ചില്ല, വെറുതെ ഒന്ന് മറിച്ചു നോക്കി. തുടക്കം, ഒരാൾ കൊല്ലപ്പെടുന്നു, പ്രശസ്തനായ ഒരാൾ, നോവലിസ്റ്റും ഫിലിം ഡയറക്ടറൊക്കെ ആയിട്ട് പ്രശസ്തനായ ഒരാൾ, അതും അയാളുടെ ഗ്ലാമറിന്റെ പീക്കിൽ. അതെ, ആളിന്റെ പേര് ശംഭു എന്ന മറ്റാണ്. എന്നാലും സാറ് താൻ കൊല്ലപ്പെടുന്നത് മുൻകൂട്ടി കണ്ട് എഴുതി വെച്ച പോലെയാണ് എനിക്ക് ആ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഓപ്പണിംഗ് വായിച്ചപ്പോ തോന്നിയത്. അതിന്റെ അർത്ഥം ആരോ തന്നെ കൊല്ലുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു എന്നല്ലേ? അതെ, പക്ഷേ ആരായിരിക്കാം? ഏതായാലും ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ്. ജീവിച്ചിരുന്നപ്പോ ഒരിക്കൽ പോലും നേരിൽ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഫാൻസിൽ ഒരാളായിരുന്നു ഞാൻ. ഐ റിയലി അഡോർഡ് ഹിം. സാറിന്റെ അവസാനത്തെ നോവലിന്റെ അപൂർണമായ മാൻസ്ക്രിപ്റ്റ് ആദ്യമായിട്ട് വായിക്കാനുള്ള ഭാഗ്യം എനിക്കാണല്ലോ ഉണ്ടായത്. കുറെയൊക്കെ ഓട്ടോബയോഗ്രഫിക്കൽ ആവാൻ ചാൻസ് ഉള്ള ഈ ബുക്കിൽ നിന്നായിരിക്കും ഒരുപക്ഷെ എനിക്കൊരു തുമ്പ് കിട്ടാൻ പോന്ന്. ആർക്കറിയാം.
എക്സാമിന്റെ തലേ ദിവസം ഇരുന്ന് പഠിക്കുന്ന പോലാണല്ലോ. തീർന്നോ? ആ. എന്നിട്ട് ഒരു ക്ലൂ ഇല്ല. കഷ്ടം. എങ്ങനെ തീരുന്നു? അന്വേഷണം ഉശിരായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് അത് മാറി മാറി വീണ്. ഒടുവിൽ ആരാ കൊന്നതെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ഒരു തെളിവില്ലാതെ കേസ് മാഞ്ഞു പോകുന്നു. അപ്പോ ഈ കിട്ടിയ തെളിവൊക്കെ? അതെല്ലാം തെളിവുകളാണ്. പക്ഷെ ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള തെളിവ്, ദ പിവറ്റൽ ക്ലൂ, നശിപ്പിക്കപ്പെട്ടു പോകുന്നു. അത് കാരണം കേസ് തുമ്പില്ലാതെ അവസാനിക്കുകയാണ്. സപ്പോസ് ഒരുപക്ഷെ മൂപ്പർക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്ന് വെച്ച്, അങ്ങനെ കഴിഞ്ഞാൽ ആരാണ് കൊലപാതകി എന്നതിന്റെ സൂചന കിട്ടുമായിരുന്നു എന്നും കരുത്. ഈ നോവൽ പൂർത്തിയാകരുത് എന്നാർക്കെങ്കിലും താല്പര്യമുണ്ടായിരുന്നതായി ചിന്തിച്ചാലോ? പക്ഷെ അങ്ങനെ വരുമ്പോ ഈ കയ്യെഴുത്ത് പ്രതി ആരെങ്കിലും കണ്ടിരിക്കണം. അത് വേണം. അങ്ങേരുടെ മിസ്സസ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അതിനാകെ ചാൻസ് ഉള്ളത് ആ കിളവൻ വാച്ചർക്കാണ്. ആയിക്കോട്ടെ, പിന്നെ അവര് പറഞ്ഞത് നേരായിക്കൊള്ളൊന്നുമില്ല. അത് ശരിയാ. ശരാ, ഇതാകെ കൺഫ്യൂഷൻ ആവുകയാണല്ലോ. ഇത് വായിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഇപ്പോഴത്തെ പേടിയതല്ല, സ്വന്തം മരണം എഴുതി വെച്ചത് അങ്ങേർക്ക് അറിയാൻ പറ്റിയതുപോലെ കേസും ബുക്കിലെ പോലെ ആ വൈറ്റൽ ക്ലൂ ഇല്ലാതെ കലാശിക്കുമെന്ന്. ഇനി അവിടെ അറിയാൻ പറ്റിയല്ലോ. അങ്ങനെയൊന്നും ഇല്ലെന്നേ, ചേട്ടൻ പതറാതിരുന്നാ മതി. അങ്ങേർക്ക് മിസ് ചെയ്ത് പോയ ക്രൂഷ്യൽ തെളിവ് ചേട്ടന് കിട്ടും. കിട്ടുമെന്നേ. യു ആർ എ ബ്രൈറ്റ് ബോയ്. ഐ നോ. ഈ പെൺകുട്ടിയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, ഒരിക്കലും മറ്റേ കണ്ടിട്ടുണ്ട്. അത് പക്ഷെ 10-17 വർഷം മുമ്പും കണ്ട. എന്നാലും ഇപ്പോഴും അതേ ഫോട്ടോ വയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് വയ്ക്കാം. ഹരിക്ക് ജീവിതത്തിൽ പല പെൺകുട്ടികളുമായിട്ടും പലതരത്തിലുള്ള അടുപ്പങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഈ പെൺകുട്ടിയെ പറ്റി അയാൾ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് അങ്ങോട്ടും വല്ലാത്തൊരു ആകർഷണം തോന്നിയിട്ടുള്ള ഒരേ ഒരു പെണ്ണു തന്നെയാ. അയാൾക്ക് ശരിക്കും അവളെ ഭാര്യയാക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് നടന്നില്ല? അതെനിക്കറിയില്ല, പറഞ്ഞിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. അതൊരു പേഴ്സണൽ സീക്രട്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആരാ ഇവര്? കംപ്ലീറ്റ് ആയിട്ട് ഫിലിമിലാകുന്നതിന് മുമ്പ് ഹരി കുറെ കാലം ഒരു കോളേജ് ലെക്ചറായിരുന്നു. എ വെരി സ്മാർട്ട് ഇംഗ്ലീഷ് ലെക്ചറർ. അന്ന് അവിടെ പുള്ളിയുടെ ഡിപ്പാർട്ട്മെന്റിൽ ട്യൂട്ടറായിട്ട് വന്നു ചേർന്ന ഈ കുട്ടി പാർവതി. ഈ സ്ത്രീ ഇപ്പൊ ഏത് കോളേജിലാണ് വർക്ക് ചെയ്യുന്നറിയാം? അവരിപ്പോ അധ്യാപികയല്ല, ഒരു ആശ്രമത്തിലെ സന്യാസിനിയാണ്, പൂർണാനന്ദ മിഷന്റെ ആശ്രമത്തിൽ. അവരുടെ ടെർമിനോളജി അനുസരിച്ച് ബ്രഹ്മചാരിണി. എവിടെ പോയി അന്വേഷിച്ച ഡീറ്റെയിൽസ് കിട്ടും? അതിപ്പോ അവരുടെ ഹെഡ് ഓഫീസിൽ തന്നെ തിരക്കണം. തമിഴ്നാട് ബോർഡിനടുത്ത് എവിടെയോ ആണത്. അവിടെയാണ് അവരുടെ പ്രധാന ആശ്രമം. മിക്കവാറും ഇവരും അവിടെ തന്നെ കാണും. സീനിയർ മെമ്പറല്ലേ? ഉണ്ട്, പക്ഷെ അവരിപ്പോൾ പാർവതിയല്ല, ഭഗിനി സേവാമയി. അങ്ങനെ അവരെ പറ്റി പരാമർശിക്കാൻ പാടുള്ളൂ. അവരെ ഒന്ന് വിളിക്കണമല്ലോ. എന്തിനാണ് എന്നതിനെ പറ്റി എനിക്ക് കൂടി ഒരു സൂചന കിട്ടിയിരിക്കണം. അത് നേരിട്ട് പറയാനുള്ള കാര്യമാണ്. നിങ്ങൾ ഒരു പോലീസ് ഓഫീസറാണ്. ഐഡന്റിറ്റി കാർഡ് ഞാൻ കണ്ടു. ഐ ആം കൺവിൻസ്ഡ് ടു. പക്ഷേ ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ടോ പോലീസ് ഐജി തന്നെ ആയതുകൊണ്ടോ ഒരു വ്യക്തിക്ക് ഇതുപോലെ പാവനമായ ഒരു ആശ്രമത്തിന്റെ വ്യവസ്ഥകൾ മുഴുവൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതിന് ഞാൻ നിങ്ങളെ ബ്ലെയിം ചെയ്യുകയുമല്ല. പ്ലീസ് ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. അല്ല എന്ന് പറഞ്ഞാല് ഈ ആശ്രമത്തിന് അതിൻ്റെതായ ചില ഡിസിപ്ലിൻസ് ഉണ്ടായി. ഇവിടെയുള്ള അന്തേവാസികളുടെ എല്ലാ ചെറിയ ചലനങ്ങൾ പോലും മഠാധിപതി എന്ന നിലയ്ക്ക് ഞാൻ അറിഞ്ഞേ നടക്കുകയുള്ളൂ. അവരെ സംബന്ധിക്കുന്ന എന്തും എന്നോട് അന്വേഷിച്ചാൽ മതി. അപ്പൊ ഭഗിനി സേവാമയുടെ പ്രോഗ്രാംസിന്റെ ഡീറ്റെയിൽസും സ്വാമിജിയോട് ചോദിച്ചാൽ മതി. മതിയല്ലോ. എന്നാൽ ഈ കഴിഞ്ഞ മാസം 18-ാം തീയതി, അതായത് January 18-ന്, ഭഗിനി സേവാമയി ത്രൂ ഔട്ട് ഈ ആശ്രമത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് സ്വാമിജിക്ക് ഗ്യാരണ്ടി തരാൻ കഴിയുമോ? അതിന് പ്രോഗ്രാം നോട്ട്സും ലെഡ്ജറും മറ്റും നോക്കേണ്ടി വരും. എങ്കിൽ നോക്കൂ. ഇക്കഴിഞ്ഞ January 18 അന്ന് ഉച്ചയ്ക്ക് ശേഷം അവർ ആശ്രമത്തിൽ ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയുമ്പോൾ സന്ധ്യയ്ക്ക് മുമ്പായി അവരിവിടെ തിരിച്ചെത്തിയിട്ടുണ്ടോ? ഇല്ല, പിറ്റേന്ന് കാലത്താണ് ഇവിടെ തിരിച്ചെത്തിയത്. എവിടെയായിരുന്നു വന്നവർ? പ്ലീസ് പാർഡൺ മീ, അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. ഞാൻ തന്നെ നിർദ്ദേശിച്ച ഒരു മിഷന് വേണ്ടിയാണ് അവർ പോയിട്ടുള്ളത്. എന്ത് മിഷൻ? ഐ ആം സോറി, ഐ ആം നോട്ട് സപ്പോസ് ടു ഡിസ്ക്ലോസ് ഓൾ ദോസ് ടു യു. സ്വാമിജി, ഒരു മർഡർ കേസിന്റെ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട ഇപ്പൊ ഞാനിവിടെ വന്നിരിക്കുന്നത്.
കൊല ചെയ്യപ്പെട്ട ആളിന്റെ പഴയ ഡയറിയിൽ നിന്ന് ഇവിടുത്തെ ഭഗിനിയുടെ ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കൊല നടന്ന രാത്രിയിൽ അവരിവിടെ ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നു. ഞങ്ങളുടെ തന്നെ ട്രിവാൻഡ്രത്തിനപ്പുറത്ത് കൊട്ടിയത്തിനടുത്തുള്ള ഒരു ആശ്രമത്തിലേക്കാണ് അവരെ അന്ന് ഞാൻ അയച്ചത്. എന്തിനെ? മാഘപൂർണിമ ആഘോഷങ്ങളുടെ ഒരു കോർഡിനേഷന് വേണ്ടിട്ട്. അവരവിടെ ചെന്നിട്ടുമുണ്ട്, അവിടുത്തെ മഠാധിപതിയുടെ മെസ്സേജും കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ പിന്നെ ചെക്ക് ചെയ്തോളാം. തൽക്കാലം ആ സ്ത്രീയെ വിളിക്കും, എനിക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. പ്ലീസ് കോൾ ദി ലേഡി. സൗജിക്ക് ഒന്ന് അപ്പുറത്തേക്ക് നിൽക്കാം. ഞാനൊരു മർഡർ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മിസ് പാർവതി അന്വേഷിച്ചു വന്നത്. എക്സ്ക്യൂസ് മീ, ദേവി ഇത് ആ പേര് വിളിക്കാതിരുന്നാൽ കൊള്ളാം. ഭഗിനി എന്നോ സ്വാമിനി എന്നോ താങ്കൾക്ക് എന്നെ അഡ്രസ് ചെയ്യാം. രണ്ടും ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ സിസ്റ്റർ ഒന്ന് വിളിച്ചോളൂ. മറ്റത് ഇവിടുത്തെ നിയമം അനുവദിക്കുന്നില്ല. ഒരു മിസ്റ്റർ ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഫേമസ് റൈറ്റർ ആൻഡ് ഫിലിം മേക്കർ ഞാനറിഞ്ഞു. അദ്ദേഹത്തിന്റെ സ്വകാര്യ മേശയിൽ ആയിരക്കണക്കിന് ഫോട്ടോഗ്രാഫുകളിൽ നിന്ന് വിട്ട് ഒരു പേഴ്സണൽ ഡയറിക്കുള്ളിൽ സിസ്റ്ററിന്റെ ഫോട്ടോ കണ്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെയിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ അറിയായിരുന്നു, കുറെ കുറെ തെളിച്ചു പറഞ്ഞാൽ. ഞങ്ങൾ ഒന്നിച്ച് കുറച്ചു കാലം ഒരു കോളേജിൽ വർക്ക് ചെയ്തിരുന്നു. അതല്ലാതെ നിങ്ങൾ തമ്മിൽ? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് പരസ്പരം അറിയായിരുന്നു. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒരു ആശ്രമത്തിന്റെ അറ്റ്മോസ്ഫിയർ വെച്ച് ഇങ്ങനെയൊക്കെ ചോദിക്കാനും പറയാനും പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞല്ലേ പറ്റൂ, അതുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ കുറച്ച് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. 17 കൊല്ലത്തിനപ്പുറത്തെ ഒരു പ്രത്യേകതരം എക്സ്പീരിയൻസും കുറെ പ്രത്യേകതരം ദിവസങ്ങളും, അതിനെപ്പറ്റി ഇപ്പൊ തിരക്കുന്നത് വേണ്ടി വന്നതുകൊണ്ടല്ലേ. നിങ്ങൾ അറിഞ്ഞത് കുറേയൊക്കെ ശരിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ സിസ്റ്റർ ഇങ്ങനൊരു ജീവിതത്തിലേക്ക് വഴിതിരിഞ്ഞ് എന്ന് വേണമെങ്കിലും പറയാം. പിന്നീട് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഹരികൃഷ്ണൻ എപ്പോഴെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ ഈ ആശ്രമത്തിൽ? ഇല്ല. സിസ്റ്റർ എപ്പോഴെങ്കിലും അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ കണ്ടിട്ടേ ഇല്ല? ഇല്ല. അദ്ദേഹം മരിക്കുന്നതല്ലേ? ഇല്ല. മരിച്ചതിന് ശേഷവും? ഇല്ല. ഈ പറഞ്ഞ ദിവസം, അതായത് ജനുവരി 18 നിങ്ങൾ കൊട്ടിയത്തുള്ള ആശ്രമത്തിലേക്ക് തന്നെയാണോ പോയത്? അതെ. ആ രാത്രി അവിടെ തന്നെ ആയിരുന്നു കഴിഞ്ഞത്? അതെ, അതിന് അവിടെ രജിസ്റ്റർ ഉണ്ട്. താങ്ക് യു, ഞാൻ അത് അവിടെ ചെക്ക് ചെയ്തോളാം. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. അതിനാ പയ്യൻ നീ വിചാരിക്കുന്നല്ല അത്ര നല്ലവനൊന്നും അല്ല. കാണാൻ കൊള്ളാവുന്ന സകല പെമ്പിള്ളാരുടെയും പുറകെ വായി നോക്കി നടക്കുന്നവനാണ്. അപ്പൊ ഞാൻ കാണാൻ കൊള്ളാൻ അർത്ഥം? ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, അവൻ കഞ്ചാവ് അടിക്കും, ഡ്രിങ്ക്സ് കഴിക്കും, ഈയുടെ ഹെറൈനും തുടങ്ങിട്ടു തോന്നുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ആ പയ്യൻ ആള് സ്മാർട്ടാ, ഐ ലൈക്ക് ഹിം. എന്റെ അടുത്ത് അയാള് ഡീസന്റാ എന്നും പറഞ്ഞിരുന്നു. ഒരു ദിവസം കാണാൻ കുട്ടി പോലും അറിയാതെ കുട്ടി അവന്റെ വലയെ കിടക്കുന്നത്. അത്രയ്ക്കും മിടുക്കനാണെ, അവന് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ. ഐ വിൽ പ്രിഫർ ദാറ്റ്. അപ്പൊ ബാക്കിയുള്ളവൻ ഇത്രയും കാലം എട്ടുകാലി മാതിരി വലയേറ്റി ഉണ്ടായിക്കൊണ്ടുവന്നത്? മേക്ക് യുവർ വല ബെറ്റർ സ്ട്രോങ്ങർ. പഠിച്ചിട്ടില്ലേ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നാ പ്രമാണം? ഇല്ല സാറ ഒന്ന് പറഞ്ഞെന്നാ കൊള്ളാം. ഫിറ്റസ് എന്ന് പറഞ്ഞാൽ ഏത് സെൻസിലാണെന്ന് കൂടെ കേട്ട വേണ്ടില്ല. പബ്ലിക് ആയിട്ടാണോ പൊലയാടി പോലെ പരിപാടി? കേരളജീപ്പില് സാർ, ഇതെന്റെ വൈഫാണ് സാർ. ആണോടി? അല്ല സാർ. പിന്നെ ഇനിയൊരു കുറച്ച് നാളായിട്ട് എത്ര എന്റെ പുറകെ വായി നോക്കി നടക്കുന്ന ഒരുത്തനാ സാർ. നീ മിനിയാന്ന്. ഇതേ സ്പോട്ടിൽ ഏതാണ്ട് ഇതേ നേരത്തെ വേറൊരു പെണ്ണുമായിട്ട് വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടല്ലോ. ദേ ഉള്ള കഴിഞ്ഞ് പാറ്റിയുടെ അടുത്ത് പറഞ്ഞേക്കാം, ബാക്കിയുള്ളവൻ കഷ്ടപ്പെട്ട് പോട്ടെ. വളരെ ആശാൻ കേസ് അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കുരുക്കി പോയി ചാടിക്കൊടുത്തുന്നതാ തോന്നുന്നേ. അന്വേഷണം ഒരു പെണ്ണിൽ നിന്ന് വേറൊരു പെണ്ണിലേക്ക് സ്ലിപ്പായി സ്ലിപ്പായി, ഇപ്പൊ അതൊരു ജാക്കി സ്ഥാനത്തിൽ പോയി ഉടക്കി നിൽക്കുക. പുള്ളിക്കാണെങ്കിൽ അവളോട് ഉള്ളിൽ ഭയങ്കര പ്രേമം. ഇന്ന് രാത്രി മുഴുവൻ കക്ഷി എന്നോട് അവളുടെ ബ്യൂട്ടിയെ പറ്റി പറഞ്ഞ് ബോറടിക്കായിരുന്നില്ലേ. അത് ക്ലീൻ ഇൻവെസ്റ്റിഗേഷൻ മൂത്ത് കുറ്റവാളിയെ കയ്യെ കിട്ടുമ്പോ കുറ്റവാളി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസും തമ്മിൽ ഡീൻഡി. ചേട്ടനെ ഇനി കാണട്ടെ, ഞാനിട്ട് വാരുന്നുണ്ട്. അയ്യോ അതൊന്നും ചെയ്തോളല്ലേ, ഞങ്ങൾ തമ്മിൽ എല്ലാം പറയും. എന്ന് വെച്ചാൽ ഞാനത് പുറത്താരോടെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞാൽ
പുള്ളിക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. ഓ സപ്പോസ് ചേട്ടന്റെ സ്ഥാനത്ത് നിങ്ങളാണെന്നിരിക്കട്ടെ, ഒരു പോലീസ് ഓഫീസർ ഇതുപോലൊരു കേസ് കൈ കിട്ടിയെന്നും വെക്കുക. അന്വേഷിച്ച് അന്വേഷിച്ച് വരുമ്പോ ഒടുവിൽ കൽപ്പിച്ച് ഞാനാണ് തെളിഞ്ഞതായിട്ട് ഇമാജിൻ ചെയ്. അപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നു? പതിനെട്ടാം തീയതി നിങ്ങൾ കൊട്ടിയത്തുള്ള ആശ്രമത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. രാത്രി നിങ്ങൾ അവിടെ തന്നെയാണ് ഉറങ്ങിയിട്ടുള്ളതും അതും അവിടുത്തെ രജിസ്റ്ററിലുണ്ട്. പക്ഷെ നിങ്ങൾ അവിടെ എത്തുന്നത് രാത്രി 9 മണി അടുപ്പിച്ചാണ്, 8:40 അറൈവൽ ടൈം. ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പോയി എന്ന് പറയുന്നു. 2 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നിങ്ങൾ നോർമൽ കോഴ്സിൽ 5 മണിക്ക് അവിടെ എത്തണം. ഏറിയാലാറ് വഴിയിൽ ബസ് കേടായെന്നോ ആക്സിഡന്റ് ആയെന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ എനിക്ക് പിന്നെ ട്രാൻസ്പോർട്ട് ഓഫീസിൽ കയറി ഇറങ്ങി അതും വെരിഫൈ ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. കൂടുതൽ മെനക്കെടുത്തണമെന്നില്ലെങ്കിൽ ഞങ്ങൾ കള്ളം പറയില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ളവരാണ്. അത് ഞങ്ങളുടെ നിയമാവലിയിലെ ഒരു പ്രധാന നിബന്ധനയാണ്. വഴിക്ക് അങ്ങനെ ഒരു ട്രാഫിക് പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം 5 മണി മുതൽ രാത്രി 9 മണി വരെ സിസ്റ്റർ എവിടെയായിരുന്നു എന്ന് പറയേണ്ടി വരും. യു വിൽ ഹാവ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് ആബ്സെൻസ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് സന്ധ്യയ്ക്ക് 6 മണിക്കും രാത്രി 8 മണിക്കും ഇടയിലാണ് ഹരികൃഷ്ണന്റെ മർഡർ നടന്നിട്ടുള്ളത്. 6:00 to 9:00 സമയം ആ ക്രൂഷ്യൽ 3 മണിക്കൂർ സിസ്റ്റർ എവിടെയായിരുന്നു എന്ന് പറഞ്ഞേ നോക്കൂ. അതെന്റെ ഒരു പേഴ്സണൽ അഫയർ ആണ്, പറയാൻ നിവൃത്തിയില്ല. ഈ കത്ത് നിങ്ങൾ എഴുതിയതല്ലേ? അല്ലേ? അല്ല. പക്ഷേ ആ കൈയക്ഷരം ഭഗിനിക്കറിയാമല്ലോ. ഇത് ആരെഴുതിയതാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അറിയാം. ആരാണ്? അത് ഞാൻ പറയില്ല. ഈ ചപ്പൽ നിങ്ങളുടെ അല്ല? ഞങ്ങൾ ഇത്തരം ചപ്പൽ ഉപയോഗിക്കാറില്ല. പക്ഷേ ഈ ചെരുപ്പ് നിങ്ങൾ എവിടെയോ കണ്ടിട്ടില്ലേ? ഓർത്തു നോക്കൂ, ഇതുമാതിരി ചപ്പൽ ആരുടെ കാലിലാണ് കണ്ടിട്ടുള്ളത്? ഇപ്പറഞ്ഞ ദിവസം 6:00 to 9:00 വരയ്ക്ക് നിങ്ങൾ യാദൃച്ഛികമായിട്ട് കണ്ടുപൊട്ടിയ ആരുടെയെങ്കിലും കാലിൽ ഈ ചപ്പൽ കണ്ടിരുന്നോ? കണ്ടിട്ടില്ലേ? കള്ളം പറയില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള ഒരു സന്യാസിയാണ് നിങ്ങൾ. ഈ ചപ്പൽ ആരുടെ കാലിലാണ് കണ്ടതെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഉണ്ട്. എങ്കിലത് ആരുടെ കാലിലായിരുന്നു? ക്ഷമിക്കണം, ഞാനത് പറയില്ല. നിങ്ങളെപ്പോലെ ഒതുങ്ങിയ ജീവിതം നയിക്കുന്ന ഒരു ഇൻഡിവിജ്വലിനെ ഇതുമാതിരി ഒരു കേസിലേക്ക് വലിച്ചുകൊണ്ട് പോകണം എന്നെനിക്ക് തീരെ താല്പര്യമില്ല. സത്യത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കണേ എന്നുപോലും എനിക്ക് പ്രാർത്ഥനയുണ്ട്. കൊല നടന്ന മുറിയിന്നും സറൗണ്ടിങ്സിൽ നിന്നും കിട്ടിയതാണ് ഈ ചപ്പലും പിന്നെ ഒരു കർച്ചീഫും. കർച്ചീഫും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് രണ്ടും ആരുടേതാണോ ആ ആളാണ് കൊലയാളി എന്നുള്ള വ്യക്തമാണ്. അത് ആരുടേതാണെന്ന് നിങ്ങൾക്കറിയാം. അറിഞ്ഞിട്ട് നിങ്ങളത് ഒളിക്കുന്നു. ഡിസിസീവ് ആയ അന്നത്തെ ആ 3 മണിക്കൂർ നിങ്ങൾ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിനും കറക്റ്റായിട്ടൊരു മറുപടി പറയുന്നില്ല. കേസ് അന്വേഷിക്കുന്ന ആൾ എന്ന നിലയിൽ എനിക്ക് ആ മറുപടി കിട്ടിയേ പറ്റൂ. അത് ഞാൻ സിസ്റ്ററിനെ കൊണ്ട് പറയിക്കും. നിങ്ങൾക്ക് എന്നെ കൊണ്ടത് പറയിക്കാൻ സാധ്യമല്ല. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് അങ്ങനെ പറഞ്ഞാൽ മതി. കാരണം എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യമായി ഞാൻ കസ്റ്റഡിയിൽ എടുക്കുന്ന വ്യക്തി നിങ്ങളായിരിക്കും. ഒരു ഫിലിം ഡയറക്ടറുടെ മർഡറുമായി ബന്ധപ്പെട്ട് ഒരു സന്യാസിനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് പത്രക്കാർക്ക് അതൊരു ഫീസ് ആയിരിക്കും. പക്ഷെ എന്തോ എനിക്കത് ഇഷ്ടമല്ല. കാരണം നിങ്ങളാണ് ഇത് ചെയ്തതെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് കൊലയാളി അറിയാം, എനിക്ക് നല്ല ഉറപ്പുണ്ട്. സത്യത്തിൽ എനിക്കറിയില്ല. സിസ്റ്റർ പോലീസ് കസ്റ്റഡിയിലാവുമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പത്രക്കാരെ പറ്റി. ആ സിസ്റ്റർക്കും ഈ ആശ്രമത്തിനും മൊത്തമായിട്ടും ഒക്കെ വല്ലാത്ത ചീത്തപ്പേരുണ്ടാക്കും. അതിനെക്കുറിച്ച് താങ്കൾ ബോധരയണമെന്നില്ല. എങ്കിൽ ഈ മൊമെന്റ് മുതൽ സിസ്റ്റർ അറസ്റ്റിലാണ്. യു ആർ ഇൻ അവർ കസ്റ്റഡി.
ചെയ്തിട്ടുണ്ടോ? സിസ്റ്റർ ആന്റി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതെങ്ങനെ? പാർവതി ഇതുമായിട്ട് അമ്മ ഒന്ന് അനിലിന്റെ ചേട്ടനെ വിളിച്ച് ചോദിച്ചേ, പുള്ളിയാ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആരോ ഇതിന്റെ പുറകില് അന്നസ്സരുകളെ കളിക്കുകയാണ്. ചിലപ്പോ ആ മിഷന് ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി വേറെ ഏതോ റിലീജിയസ് ഗ്രൂപ്പ് നടത്തുന്ന മാനിപ്പുലേഷൻസ്. അമ്മ ഒന്ന് ഫോൺ ചെയ്ത് പറയും, ആന്റി നമുക്ക് അറിയാമെന്ന്. അത് പറഞ്ഞാ പിന്നെ നമ്മൾ ഇതിന്റെ പിന്നാലെ തൂങ്ങേണ്ടി വരും. പോലീസുകാരാണെങ്കിൽ ആകെ ഹെൽപ്ലെസ് ആയിട്ട് നാണം കെട്ട് നിൽക്കുക ഈ കേസിന്റെ പേരിൽ. നമ്മൾ എന്തിനു ആവശ്യമില്ലാതെ ആന്റി ആശ്രമംകാര് ഇതിനോടകം തന്നെ ജാമ്യത്തിൽ ഇറക്കി കാണും. അത് ഞാൻ അന്വേഷിച്ചോളാം. അമ്മേ പ്ലീസ്, അനിലിന്റെ ചേട്ടനെ ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കൂ. എനിക്ക് രാവിലെ ഒരു സ്പെഷ്യൽ ക്ലാസ്സിന് കുട്ടികൾ വന്നിരിക്കുക. അന്നേരത്ത സരസ്വതമ്മേ ഞാൻ ഇറങ്ങുന്നു, നീ വല്ലതും കഴിച്ച് കോളേജിൽ പോകാൻ നോക്കൂ. ഹലോ. ഹലോ, ശില്പയാണ്. ഞാനിത് ആരാന്ന് വിചാരിച്ചു. അനി ഇവിടെ ഇല്ലല്ലോ, അവന്റെ ഇപ്പൊ കോളേജിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. ഓ, ചേട്ടൻ അവിടെ കാണു. ആരും ഞാനോ? എന്തേ, ഞാനും പുറത്തിറങ്ങാൻ തുടങ്ങായിരുന്നു. എന്താ കാര്യം പറഞ്ഞോ. എനിക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യോ, എനിക്ക് ചേട്ടനെ കണ്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ബുദ്ധിമുട്ടോ? ഞാൻ ഉടനെ വരാം. ആ, പെട്ടെന്ന് വരണം. അതെ, കുട്ടി ആ ആശ്രമത്തിൽ പോയിട്ടുണ്ടോ? ഇല്ല. പിന്നെങ്ങനെ അവരുമായിട്ട് പരിചയം? സിസ്റ്റർ ആന്റി അമ്മയുടെ ഫ്രണ്ടാണ്. ഫ്രണ്ട് എന്ന് പറയുമ്പോ? അമ്മയ്ക്ക് ആകെയുള്ള ഒരേ ഒരു ഫ്രണ്ട് എന്ന് പറയാവുന്നതും സിസ്റ്റർ ആന്റി തന്നെയാ. ആന്റി എനിക്ക് നന്നായി അറിയാം, അവരേത് സംശയിക്കുന്ന പോലും ക്രൂവലാണ്. അത്രയ്ക്ക് പാവാ സിസ്റ്റർ ആന്റി. പക്ഷേ തെളിവുകൾ മുഴുവൻ അവർക്കെതിരാണ്. കുട്ടി, മർഡർ നടന്ന സ്ഥലത്ത് നികത്തിയ സാധനങ്ങൾ ആരുടേതാണെന്ന് അവർക്കറിയാം. പക്ഷേ അത് ആരുടേതാണെന്ന് പറയാൻ അവർ കൂട്ടാക്കുന്നില്ല. അതെന്തോ, പക്ഷേ ആ മനുഷ്യനുമായിട്ട് ആന്റിക്ക് യാതൊരു കണക്ഷനും ഇല്ല, ഒരു കണക്ഷനും ഇല്ല. എനിക്കറിയാം. കുട്ടിക്ക് അതെങ്ങനെ അറിയാം? എനിക്കറിയാം. ഹരികൃഷ്ണന് ഒരുപാട് സ്ത്രീകളുമായിട്ട് പല വിധത്തിലുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. കാണാൻ ഭംഗിയുള്ള സ്ത്രീകൾ അയാൾക്കൊരു വീക്ക്നെസ് ആയിരുന്നു. ഒന്നുമില്ല. നിങ്ങൾ വല്ലതും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ആരും ഒന്നും കണ്ടിട്ടില്ല. എല്ലാവർക്കും എല്ലാം അറിയുകയും ചെയ്യാം. മഞ്ഞപത്രങ്ങൾ എഴുതി വിടുന്നത് അതുപടി റിപ്പീറ്റ് ചെയ്യാം. നിങ്ങളെല്ലാം, നിങ്ങളും എന്റെ അമ്മയും എന്റെ ഫ്രണ്ട്സും എല്ലാം. അദ്ദേഹം അതൊന്നും ആയിരുന്നില്ല. ഹി വാസ് സോ ഗ്രേറ്റ് ജെന്റിൽ. കുട്ടിക്കും അയാളെ അറിയാമായിരുന്നോ? അറിയാമായിരുന്നു. എങ്ങനെ? പണ്ടുമുതലേ അറിയാമായിരുന്നു. പണ്ടുമുതലെന്ന് പറയുമ്പോ? നേരിട്ട് പരിചയപ്പെടുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഫാനായിരുന്നു. അദ്ദേഹത്തിന്റെ ബുക്കുകൾ, ഫിലിമുകൾ എല്ലാം എനിക്ക് എന്നും കാണാപ്പാടമാണ്. കഴിഞ്ഞ വർഷം അദ്ദേഹം താമസിക്കുന്ന ഈ സിറ്റിയിലേക്ക് അമ്മയ്ക്ക് പ്രൊഫസറായി പ്രൊമോഷൻ ട്രാൻസ്ഫർ ആയിട്ട് വന്ന ആ ദിവസം തൊട്ട് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹവുമായി ഒന്ന് പരിചയപ്പെടണമെന്ന്. പരച്ചില്ലകൾ എവിടെയെങ്കിലും വെച്ച് കൂട്ടിത്തൊടുമായിരിക്കാം. ഒരേ തടിയിൽ നിന്ന് ചെന പൊട്ടിപ്പോകുന്നത് കൊണ്ട് അവയ്ക്ക് വരെ നിവൃത്തിയില്ലല്ലോ. ഓടിമാറാൻ പറ്റില്ലല്ലോ. ശരി, ചെയ്യാൻ പാടില്ല, തെറ്റാണ് ഞാൻ ചെയ്തത്, അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുമാണ്. തെറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അച്ഛൻ അതൊരു വലിയ ഇഷ്യൂ ആക്കിയെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അമ്മാവൻ അങ്ങനെയൊക്കെ പറയും, മൂപ്പർക്ക് പണ്ട് എന്നെ കണ്ടുകൂടാ. ശ്രീയായിട്ടിന് എല്ലാം കളി. എന്തെന്നോ എനിക്ക് വയ്യ. എക്സ്ക്യൂസ് മീ സർ, ഓട്ടോഗ്രാഫ് പ്ലീസ്.
എന്താ കുട്ടിയുടെ പേര്? ശില്പ. താങ്ക് യു സർ. ഇനി എന്താ വേണ്ടത്? സാറിനെ വർക്കിംഗ് എടുത്ത് വന്ന് ഡിസ്റ്റർബ് ചെയ്യാന്ന് വിചാരിക്കരുത്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞങ്ങളുടെ കോളേജിൽ ഒരു ഫംഗ്ഷന്. എനിക്ക് എപ്പോഴേ തോന്നി നിന്ന് പരിങ്ങുന്നുണ്ടപ്പോ. സോറി, താരങ്ങൾ ആരെങ്കിലും വിട്ടുവരാം. എപ്പോഴാ എന്താന്നൊക്കെയുള്ള വിവരം എന്റെ അച്ഛനോട് പറഞ്ഞാൽ ആരെ വിട്ടുവരാൻ പറ്റുന്ന അയാൾ പറയും. അവരെ ആരും ഞങ്ങൾക്ക് വേണ്ട, സാറ് തന്നെ വരണം. സത്യത്തെ അതിനെ ഇൻവൈറ്റ് ചെയ്യാനും കൂടിയാ ഞങ്ങൾ വന്നത്. ഞാൻ ആർട്സ് ക്ലബ് സെക്രട്ടറി. ഓഹോ, പ്ലീസ് സർ, കോളേജിലെ എല്ലാ കുട്ടികളുടെയും കോമൺ ഡിമാൻഡ് സാറിനെ തന്നെ കൊണ്ടുവരണമെന്ന്. പ്രസംഗിക്കാനൊന്നും വയ്യ കുട്ടി, നേരമില്ല. കണ്ടില്ലേ ഇവിടുത്തെ അംഗം? പ്രസംഗിക്കണ്ട, പിന്നെ വെറുതെ വന്ന് ആളെ കാണിച്ചിട്ട് പോരാ. മതി, പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ മാത്രം നടത്തിയിട്ട് തിരിച്ചു പോരാം. ദാറ്റ് വി വിൽ അറേഞ്ച്. എന്നാണ് ഇത്? 14th. ഓ, ഷൂട്ടിംഗ് ആണല്ലോ. ഇത് മൊത്തം ഒരു 15 മിനിറ്റ്സിന്റെ കാര്യമേ ഉള്ളൂ, അപ്പൊ തന്നെ വിട്ടേക്കാം. നിങ്ങൾ ഇപ്പൊ എങ്ങനെയൊക്കെ പറയും? ഗോഡ് പ്രോമിസ്. 15 മിനിറ്റ് കൂടുതൽ എടുക്കില്ല. ഞങ്ങൾക്കും അറിയില്ല സാറിന്റെ ടൈമിന്റെ വാല്യൂ. ഉടനെ വിട്ടേക്കണം. വിടാ സർ. The next item in the program of this evening is distribution of prizes. I request our honorable guest, Mr. Harikrishnan, the renowned writer and film director, to give away the prizes. Sports items, 100 meters dash. First prize, Mohanayan. Second prize, Daisy. Third prize, Nancy. Malayalam poetry, first prize, Arundhati N. Second year literature. Second prize, Shilpa S. Second year pre-degree. ഉള്ള പ്രൈസ് മുഴുവൻ മാറി കാണല്ലോ. മിടുക്കി സാർ, ഒരു മിനിറ്റ് നിൽക്കണം, ഞാൻ ആ കാര്യം കൊണ്ടുവരാം. അപ്പൊ ഞാൻ വരട്ടെ സാർ. ശില്പയുടെ വീട് എവിടെയാ? നാട് ഇവിടെ ഇല്ല, വടക്ക ഈ സിറ്റി. പക്ഷെ ഞങ്ങൾക്ക് വീടുണ്ട്. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛനില്ല, ഹീസ് നോ മോർ. മരിച്ചിട്ട് 8-10 കൊല്ലമായി. അപ്പൊ പിന്നെ അമ്മ വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ട്, ഷീസ് എ പ്രൊഫസർ. ഇവിടെയാണോ? അല്ല, ഗവൺമെന്റ് കോളേജിൽ. ഇപ്പൊ വന്നിട്ടുണ്ടോ? ഇല്ല, അമ്മയ്ക്ക് ഞാൻ ഇതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതേ ഇഷ്ടമല്ല. അപ്പൊ ഈ ട്രോഫിയും പ്രൈസും ഒക്കെ എന്ത് ചെയ്യും? ശില്പയുടെ അടുത്ത് പോകാന്ന് പറഞ്ഞ് ബഹളം വെക്കില്ലേ? അമ്മ എന്തോ പറഞ്ഞോട്ടെ, എല്ലാവർക്കും ദൈവം ഇങ്ങനെ ഒരുപാട് കഴിവുകൾ വാരിക്കോരി കൊടുക്കാറില്ല. കുട്ടിക്ക് അത് തന്നിട്ടുണ്ട്. കിട്ടിയ സ്ഥിതിക്ക് അത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കണം. ശ്രമിക്കുന്നുണ്ട്. ഐ എം ട്രൈയിങ് മൈ ലെവൽ ബെസ്റ്റ്. യു മസ്റ്റ്. ശില്പയുടെ വീട്ടിൽ പോയി നോക്കണം, ഒരു ഷെൽഫ് നിറയെ ട്രോഫികളാ. ഒരു വിധത്തിൽ കാർ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അവിടെ തിരക്കൂടുന്നതിന് മുമ്പ് വല്ലപ്പോഴും ഒന്ന് ഫോൺ ചെയ്യുന്നോണ്ട് സാറിന് ബുദ്ധിമുട്ടാവോ? എനിക്ക് ഇങ്ങനെ ഒരു എൻകറേജ്മെന്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് തരാനും വേറെ ആരുമില്ല. അതിനെന്താ വിളിച്ചോളൂ. താങ്ക് യു സർ. വിളിക്കാനെന്റെ ഫോൺ നമ്പർ കയ്യിലുണ്ട്. 2 നമ്പറും ഉണ്ട്. അടുത്ത മാസം 21st വരെ ഷൂട്ടിംഗ് ഉണ്ടാവും. വിളിക്കുന്നതിന് അതിന് ശേഷം വിളിച്ചാൽ മതി. ഫാൻസി ഡ്രസ്, എലക്യൂഷൻ, പിന്നെ മിമിക്രി, ഷോർട്ട് സ്റ്റോറി, ടെന്നീസ്. ഓ, എത്രയായത്! കുറേ ഉണ്ട്. ഓവറാൾ ചാമ്പ്യൻഷിപ്പ്. ആരായിരുന്നു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ? ഹരികൃഷ്ണൻ. ആ സിനിമക്കായിരുന്നു? ആ, ദി ഫേമസ്. വിമൻസ് കോളേജിലേക്ക് വിളിക്കാൻ പറ്റിയ ഒരാള്. എന്താ അതി കുഴപ്പം? കുട്ടികളിലെ യുനാനിമസ് ഡിസിഷൻ ആയിരുന്നു പുള്ളിയെ തന്നെ കൊണ്ടുവരണമെന്ന്. ഞാനും ലലിയും കിടന്ന് എന്ത് പാടുപെട്ടെന്നോ പുള്ളി ഒരു അരമണിക്കൂർ ഒന്ന് കിട്ടാൻ. അപ്പോ അങ്ങേര് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെയാ പറയേണ്ടത്. കേട്ടിട്ടുണ്ട് അയാളെ പറ്റി. അമ്മ ഇതെന്താ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് ഒരാളെ പറ്റി വെറുതെ കയറി ഒരു ജഡ്ജ്മെന്റ് പാസ്സാക്കുന്നത്? അദ്ദേഹം എന്ത് ഡീസന്റ് ആയിട്ടാണെന്ന് അവിടെ ബിഹേവ് ചെയ്ത്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഹി വാസ് ഗ്രേറ്റ്, ഹാൻസം, എലഗന്റ്. എന്നെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. എന്നിട്ട് എല്ലാം പറഞ്ഞു. അമ്മയെ പറ്റി പറഞ്ഞു. എന്ത് പറഞ്ഞു? കണ്ടോ കണ്ടോ, അമ്മയുടെ പേടി കണ്ടോ? കണ്ടാ തോന്നും പുള്ളിക്കാരൻ ഇപ്പൊ അമ്മയുടെ ഫോൺ നമ്പർ തപ്പിപ്പിടിച്ച് വിളിച്ചു കളയെന്ന്. എന്തിനാണ് ഈ ആവശ്യമില്ലാതെ
മറ്റുള്ളവരോട് ഇതൊക്കെ പറയാൻ പോകുന്നത്? സ്ട്രേഞ്ചേഴ്സിനോട് എങ്ങനെ പെരുമാറണമെന്ന് ഇത്രയായിട്ടും അറിഞ്ഞുകൂടാ. അയ്യോ അമ്മേ, ഞാൻ ആർട്സ് ക്ലബിന്റെ സെക്രട്ടറിയാ എന്ന് പറഞ്ഞു. ഞാൻ എന്തോ ഭയങ്കര മണ്ടത്തരം കാണിച്ച മട്ടില്ല. അമ്മയുടെ വർത്തമാനം എന്റെ എത്രയോ നാളത്തെ ഒരു അംബിഷൻ ആയിരുന്നോ പുള്ളിയുമായിട്ടൊന്ന് സംസാരിക്കുക എന്നുള്ളത്, അത് ഇന്ന് സാധിച്ചു. തന്നെയല്ല, ഇപ്പൊ നടക്കുന്ന ഷൂട്ടിംഗ് കഴിഞ്ഞാ പുള്ളിക്ക് ഫോൺ ചെയ്തോളാനും പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നടന്നാ നടന്നു, അയാൾക്ക് ഫോൺ ചെയ്യാനൊന്നും നിൽക്കണ്ട. നിങ്ങളെപ്പോലുള്ള വട്ടു പെൺപിള്ളേർക്ക് അയാൾ വലിയവനായിരിക്കും. ഒന്നാമത് സിനിമാക്കാരൻ, പൊതുവെ ഒരു സിനിമാക്കാരനെ പറ്റിയും അത്ര നല്ല അഭിപ്രായമില്ല. ഈ മനുഷ്യനെ പറ്റി പ്രത്യേകിച്ച് നീ വളരെ ഇന്നസെന്റ് ആയിട്ടായിരിക്കും അയാളോട് സംസാരിക്കുന്നത്. പക്ഷെ അയാളുടെ ഇന്റൻഷൻസ് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഓ, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അങ്ങനെ വല്ലതും ഉണ്ടെന്ന് തോന്നിയാ അപ്പോ ആ റിലേഷൻ കട്ട് ചെയ്യാനും എനിക്കറിയാം. നിങ്ങളോട് ഞാൻ പറയുന്ന അനുസരിച്ചാ മതി, വെറുതെ പേര് ചീത്തയാക്കാൻ നോക്കണ്ട. മേലാൽ അയാൾക്ക് ഫോൺ ചെയ്യാനും പറഞ്ഞരുത്. എന്താ വിളിച്ചാല് ഞാൻ വിളിക്കും. അന്ന് ഞാൻ നിന്റെ പ്രൈസ് മേടിക്കലും ആർട്സ് ക്ലബ് എക്സ്ട്രാ ആക്ടിവിറ്റീസ് മുഴുവൻ അവസാനിപ്പിക്കും. ഫിലിമിൽ ചാൻസ് വേണമെങ്കിൽ അത് നേരിട്ട് അങ്ങ് പറഞ്ഞാ മതി. നിങ്ങളെപ്പോലുള്ള പെമ്പിള്ളേര് ചാൻസ് ചോദിച്ചാ പുള്ളി പെട്ടെന്ന് തരും. സമയമാവുമ്പോ ഞാൻ ചോദിച്ചോളാം. പക്ഷെ അങ്ങേർക്ക് അതിന് ചില ചിട്ടകളൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങ് നേരത്തെ കഴിച്ചു വെച്ചാൽ ഈ ചുറ്റിക്കളിയുടെയും ഫോൺ വിടെയും ഒന്നും ആവശ്യമില്ല. അത് ഞാൻ എങ്ങനെ സൗകര്യം വെച്ചാൽ അങ്ങനെ ചെയ്യാം. ആ, ഏതായാലും ഇപ്പൊ ഫോൺ ചെയ്യാൻ പോവാണല്ലോ, തെറ്റു വെച്ചോ. പുള്ളി മൂന്ന് തരം കുട്ടിയോട് അങ്ങോട്ട് ചെല്ലാൻ പറയും. പിന്നെ വേറെ യാതൊരു പണിയില്ലാതെ അവിടെ ഇങ്ങനെ ഇരിക്കല്ലേ. പെമ്പിള്ളേരുടെ ഫോൺ വരുന്നു നോക്കി, കുട്ടി നോക്കൂ, പുള്ളി ഡെഫിനറ്റ് ആയിട്ട് അങ്ങോട്ട് ക്ഷണിക്കും. എനിക്ക് കാണാൻ തോന്നിയാ ഞാൻ പോയി കാണുകയും ചെയ്യും. അതിനിപ്പോ എന്താ, പിടിച്ചു തിന്നോളെ. അത്രയല്ലേ ഉള്ളൂ, തിന്നു കഴിഞ്ഞാൽ എല്ലാം ബാക്കി കാണുമല്ലോ. സാർ അതെല്ലാം കൂടി ഒന്ന് കളക്ട് ചെയ്ത് ഒരു കലത്തിലാക്കി കടലൊഴുക്കി കളഞ്ഞാ മതി. ആ, അത് ഞാൻ ഏറ്റു. പക്ഷെ നേരത്തെ അറിയിക്കണം എല്ല് ബാക്കിയാന്ന് ദിവസം. ഹലോ. ഹലോ. സാറിന് എന്നെ ഓർമ്മയുണ്ടോന്നറിയില്ല. ശില്പ. ആ, മനസ്സിലായി, പ്രൈസുകാരി കുട്ടി. പിന്നെ ഒന്നുമില്ല, വിളിക്കാന്ന് പറഞ്ഞിരുന്നോണ്ട്. താങ്ക് യു. അയ്യോ, ഞാനില്ല താങ്ക്സ് പറയണ്ട്. പറഞ്ഞോളൂ. ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര അസൂയ. ഞാൻ സാറുമായിട്ട് സംസാരിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് ആ അവർക്ക് വിശ്വാസമാകുന്നില്ല. പിന്നെ ഈ സാറ് വിളി വേണ്ട, അതൊരു ബോറാ. എനിക്ക് അതിനേക്കാൾ ബോറാണ്. ഒരു രണ്ടു മൂന്ന് വട്ടം കൂടെ സാറേ എന്ന് വിളിച്ചിട്ട് പയ്യെ വിളി അങ്കിൾ നാക്കാന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാനും. അയ്യോ, അങ്കിൾ വിളി അതിനേക്കാളും ബോറാണ്. അദ്ദേഹത്തിനെന്തോ പെട്ടെന്ന് ഇഷ്ടമായി. എന്റെ കാര്യങ്ങളെല്ലാം പറയാൻ എനിക്കൊരാള്, അങ്ങനെയാണ് എനിക്കും തോന്നിയത്. എന്നെ ഇടയ്ക്ക് അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഞാൻ ആരോ ആയെന്ന് എനിക്ക് തോന്നി. അങ്ങളുടെ പ്രോഗ്രാംസ് എല്ലാം എനിക്ക് കാണാപ്പാടമായി. ഇടയ്ക്ക് ഞങ്ങൾ വഴിയിൽ വെച്ച് കണ്ടു. എന്റെ പഠിത്തത്തെ പറ്റി അന്വേഷിച്ചു. ഉഴപ്പുന്നുണ്ടോ എന്ന് സംശയം തോന്നിയപ്പോ എന്നെ വഴക്ക് പറഞ്ഞു. അങ്ങനെ അങ്ങനെ ആദ്യം ഉണ്ടായിരുന്ന കൊച്ചു പേടി പോലും എനിക്കില്ലാതെയായി. ഈശ്വരൻ സത്യമായിട്ട് ഒരിക്കൽ പോലും അങ്കിൾ എന്നോട് മര്യാദ വിട്ട് പെരുമാറിയിട്ടില്ല. അദ്ദേഹം പ്രസംഗിക്കുകയോ പങ്കെടുക്കുകയോ ചെയ്യുന്ന സദസ്സുകളിൽ ഞാനൊരു സ്ഥിരം കേൾവിക്കാരിയായി. ഓരോ പ്രാവശ്യം കാണുന്തോറും അദ്ദേഹത്തിന് എന്നോടുള്ള വാത്സല്യം കൂടിക്കൂടി വരികയായിരുന്നു. പക്ഷേ ആർക്കും ഞങ്ങളെ മനസ്സിലായില്ല, ഏറ്റവും അടുത്ത ഫ്രണ്ട്സിന് പോലും. ഞാൻ ആരും തിരുത്താനും മെനക്കെട്ടില്ല. അമ്മ ചീത്ത പറയുന്ന ഉറപ്പുള്ളതുകൊണ്ട് അവിടെ മാത്രം ഞാൻ എല്ലാം ഒളിച്ചു വെച്ചു. എങ്ങോട്ടാ? ടൗൺ ഹാളിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടമ്മേ, ഒരു ലിറ്റററി വൺ. ഫ്രണ്ട്സ് എല്ലാം അവിടെ വരും. കാനത്തെ പത്രത്തിൽ ഇന്നത്തെ സിറ്റി പ്രോഗ്രാമിന്റെ കോളം കണ്ടപ്പോഴേ വിചാരിച്ചു. കണ്ടോ, അമ്മയുടെ ഒരു കള്ളം നോക്കിയിട്ടെ. ഇതൊന്നും ശരിയല്ലമ്മേ, കൂടെ നിന്നുകൊണ്ടുള്ള ഒരുതരം സ്പൈയിങ്. ആ മനുഷ്യന്റെ ഏതോ ബുക്കിന്റെ റിലീസ് ഫംഗ്ഷൻ അല്ലേ, നീ പോണ്ട. എന്താ പോയാല്? തിരിച്ചു ചോദിക്കണ്ട, പോണ്ടാന്ന് പറഞ്ഞാൽ പോണ്ട.
ഞാൻ ചെല്ലു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോട്? ആരോടെന്ന്? എന്റെ ഫ്രണ്ട്സിനോട്. നീ ചെല്ലു എന്ന് അയാളോട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ എന്ന്? ഉണ്ട്. ഓ, അപ്പൊ കോണ്ടാക്ട് മുറിഞ്ഞിട്ടില്ല. നശിക്കേണ്ടത് തീരുമാനിച്ചറിഞ്ഞിരിക്കുക. ഞാൻ നശിച്ചിട്ടൊന്നുമില്ല, നശിക്കുകയില്ല. വർത്തമാനം മതിയമാവുന്നു. അമ്മ എന്ത് പറഞ്ഞാലും ഇന്ന് ഞാൻ അവിടെ പോവും. എങ്കിൽ ഒരു മിനിറ്റ് നിൽക്ക്, ഞാനും ഇന്ന് ഇവിടെ വരുന്നുണ്ട്. എനിക്ക് ആ മനുഷ്യന് രണ്ടു വാക്ക് പറയണമെന്നുണ്ട്. പബ്ലിക്കായിട്ട് ചീത്ത കേട്ടാലേ ഈ വർഗമൊക്കെ പഠിച്ചു. വന്നോളൂ, നേരിട്ട് സംസാരിക്കുമ്പോഴേ അമ്മയ്ക്ക് അദ്ദേഹം ആരാണെന്ന് എന്താണെന്ന് മനസ്സിലാവൂ. ഈ നൂറ്റാണ്ടിന്റെ കല, ഈ നൂറ്റാണ്ടിന്റെ മാധ്യമം എന്നൊക്കെ ചലച്ചിത്രത്തെ പറ്റി പലപ്പോഴും പരാമർശിച്ചു കേൾക്കാറുണ്ട്. എന്തോ അറിവ് കുറവുകൊണ്ടായിരിക്കാം ചലച്ചിത്രത്തെ ഇതര കലകളുമായി തുലനം ചെയ്ത് കാണാൻ ഈ ഉള്ളവന് സാധിക്കാറില്ല. ഞാൻ സിനിമ കാണാറുമില്ല. സാധാരണയായി സിനിമാ ലോകത്തിലേക്ക് ഒരു എഴുത്തുകാരൻ പ്രവേശിക്കുന്നതോടെ പിന്നെ അങ്ങോട്ട് സാഹിത്യത്തിന് ആ എഴുത്തുകാരൻ നഷ്ടമായി എന്ന് കണക്കുകൂട്ടിക്കൊണ്ടാൽ മതി. ഉദാഹരണങ്ങൾ അനവധിയുണ്ട്. ആ മാധ്യമത്തിന്റെ പ്രത്യേക തരം പോപ്പുലാരിറ്റിയും മറ്റ് മേമ്പടികളും പണക്കൊഴുപ്പും ഒക്കെ തന്നെ തർക്കശക്തിയുള്ള എഴുത്തുകാരൻ പോലും ഒരു നീരാളി പിടുത്തത്തിൽ എന്ന പോലെ വലിച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് കണ്ടുവരാറുള്ളത്. കള്ളു കുടിച്ച് തോന്നിയാസം കാണിക്കുന്ന കാണാനായിട്ട് നിന്റെ പോലെ കുറെ എന്ന ആ ഫംഗ്ഷൻ എങ്ങനെ അലങ്കോലപ്പെട്ടതിന് എന്റെ അമ്മ കൂടി ഉത്തരവാദിയാണെന്ന് എങ്ങനെ എനിക്ക് തോന്നി. അതൊന്നുമല്ല, തലവേദനയായിരുന്നെന്ന് പറഞ്ഞ് അങ്കിൾ ഒഴിഞ്ഞു. എങ്കിലും ഞാൻ അദ്ദേഹത്തെ വിളിച്ച് മാപ്പ് പറഞ്ഞു. എനിക്ക് വാശിയായിരുന്നു എല്ലാവരോടും. പിന്നീട് വിളിച്ചപ്പോ പലപ്പോഴും അദ്ദേഹത്തെ ഫോണിൽ കിട്ടിയില്ല. എന്തിനായി ഇങ്ങനൊരു പുലിവാല് എന്നൊരു പക്ഷെ തോന്നിയിട്ടുണ്ടാവും. ഏതായാലും അകലാനുള്ള ഒരു അറ്റംപ്റ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. പുതുവർഷം വരികയായിരുന്നു. കൂട്ടുകാരികളുടെ ക്രിസ്മസ് കാർഡുകളുടെയും ന്യൂ ഇയർ കാർഡുകളുടെയും ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ കാർഡ് കിട്ടിയപ്പോൾ എനിക്ക് ഏതാണ്ട് സ്വർഗം കിട്ടിയ വാശിയായിരുന്നു. മോൾക്ക് എന്ന് മാത്രം എഴുതി നേരത്തൊരു ബ്രൗൺ വരയിൽ ഒപ്പിട്ട ആ കാർഡ് മരണം വരെ എന്നോടൊപ്പം ഉണ്ടാവും. അത് കിട്ടിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, പുതുവർഷത്തെ ജനുവരി ഫസ്റ്റിന് ആദ്യം അവിടെ വന്ന് ഗിഫ്റ്റ് തരുന്നത് ഞാനായിരിക്കും. അതുവരെ ആ കോട്ടേജ് പോയിട്ടില്ലേ? ഇല്ല, സ്ഥലമൊക്കെ എനിക്കറിയാമായിരുന്നു. എന്തോ വിളിച്ചില്ല, പോയില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലുമെന്ന് പറഞ്ഞപ്പോ ആദ്യം അദ്ദേഹം വിലക്കാൻ നോക്കി. ഞാൻ നിർബന്ധം പിടിച്ചപ്പോ ഒടുവിൽ സമ്മതിച്ചു. ഞാൻ സമ്മതിപ്പിച്ചു. ഇന്ന് ജനുവരി 1. എല്ലാ തരക്കാരും എല്ലാ വേഷങ്ങളും കയറി ഇറങ്ങിപ്പോയ എന്റെ പൊളിഞ്ഞ വീട് ഇന്നവൾ വരുന്നു. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെങ്കിലും എന്റെ അടുത്ത് തന്നെ മടങ്ങി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അവൾ വരും. അപ്പോളേ ഇന്ന് ഉച്ചക്കുറി കാലക്കാൻ ഊണ് റെഡിയാക്കണം. പായസം കോഴി ഒന്നും വേണ്ട, ഞാനിപ്പോ പോവും. ഇത് തന്നെ ഇപ്പൊ അമ്മ അറിഞ്ഞാൽ ആകെ പ്രശ്നമാവും. നോട്ട്സ് എഴുതി എടുക്കാനെന്നും പറഞ്ഞ് ലല്ലിയുമായിട്ടൊരു കോൺഫറൻസ് ഒക്കെ നടത്തിയിട്ടാ ഇപ്പൊ ഇവിടെ നിൽക്കുന്നതന്നെ. എവിടെ എനിക്ക് സമ്മാനം കൊണ്ടുവന്നു പറഞ്ഞിട്ട്? അമ്പലത്തിന് പൂജ കഴിപ്പിച്ച് വാങ്ങിച്ചതാ. കൊല്ലം മുഴുവൻ സന്തോഷം, സമൃദ്ധി, സമാധാനം, പിന്നെന്താ ക്രിയേഷന്റെ ആഹ്ലാദവും ആരോഗ്യവും കൊണ്ട് ജീവിതം നിറയെ സമ്പന്നത, സന്തുഷ്ടി. Thank you.
കുട്ടിയുടെ അച്ഛൻ എങ്ങനെയാ മരിച്ചത്? ഞാൻ ആ പറഞ്ഞത് കള്ളോ, എന്റെ അച്ഛൻ മരിക്കായിരുന്നില്ല. പിന്നെ അമ്മയ്ക്ക് പറ്റിയ ഒരു മണ്ടത്തരത്തിന്റെ കുട്ടിയാ ഞാൻ. ആ മനുഷ്യനെ പറ്റി ഞാൻ എന്തെങ്കിലും ചോദിക്കുന്ന എന്നെ അമ്മയ്ക്ക് ദേഷ്യമാ. ഞങ്ങൾ രണ്ടുപേരെയും ഒരുപോലെ ചതിച്ചിട്ട് പോയി അയാളെ പറ്റി അറിയണമെന്ന് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. കുട്ടി അയാളെ കണ്ടിട്ടേ ഇല്ല? ഇല്ല, ഞാൻ ജനിക്കുമ്പോഴേക്ക് അവര് തമ്മിൽ തെറ്റിക്കഴിഞ്ഞിരുന്നു. ഞാൻ കൈക്കുഞ്ഞായിരുന്നപ്പോ എന്നെയും എടുത്ത് അമ്മ നൈജീരിയയിൽ ഒരു ജോലി വാങ്ങിപ്പോയി. എന്നെയും കൊണ്ട് ഈ നാട്ടിൽ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ നിൽക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണെന്ന അമ്മ പറഞ്ഞത്. എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ് അമ്മ വീണ്ടും മടങ്ങിയെത്തിയത്. ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനോട് പോലും ഞാൻ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ മരിച്ചുപോയെന്ന. അത് ഞാനും അമ്മയും തമ്മിലുള്ള ഒരു പ്രതിജ്ഞ. അങ്ങനെ പറയാവൂന്ന്. ആദ്യമ ഒരാളിനോട്. ഇനി എന്നാ മോളോട് വരിക? ഇന്ന് January 1st. 17 ദിവസം കഴിഞ്ഞ് മോൾ ഇനി ഇവിടെ വരും. എന്താന്ന്? എന്താന്ന് പറയൂ. എന്റെ ബർത്ത്ഡേ 18th ആണോ മോളെ പറഞ്ഞാള്? അപ്പൊ തീർച്ചയായും വന്നേ പറ്റൂ. അന്ന് ഞാൻ മോൾക്ക് എന്റേതായ ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട്. ഏ ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ. അയ്യോ വേണ്ട, അതൊക്കെ പിന്നെ അമ്മയുടെ കണ്ണിൽ നിന്ന് ഒളിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടാവും. അതൊക്കെ കുട്ടിയുടെ മിടുക്ക് പോലെ. എന്ത് പറഞ്ഞാലും എന്തെങ്കിലും ഒരു സമ്മാനം തന്നേ പറ്റൂ. എന്ത് വേണമെന്ന് മോൾ തന്നെ പറഞ്ഞു. ഒരു പൂവെങ്കിലും ഒരു പൂവ്, ഒരു പെണ്ണെങ്കിലും ഒരു പെൺ, എന്തെങ്കിലും. അതെന്റെ ഒരു പ്രിവിലേജ് ആണ്. നോട്ട് യുവേഴ്സ്. ഒരു ആനയെ വാങ്ങിച്ചാലോ? വാങ്ങിച്ചു. വലിയ മുട്ടൻ ഒരു കൊമ്പനാന ഏർപ്പെടട്ടെ. അയ്യോ വേണ്ട, ആനയ്ക്ക് ഓല അന്വേഷിച്ച് ഞാൻ അതിനെ കൊണ്ട് ചുറ്റിപ്പോകും. പറ, വേറെ എന്താ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കൂ. പറയട്ടെ. അങ്കിളിന്റെ എല്ലാ ബുക്കുകളുടെയും ഓരോ കോപ്പി, അങ്കിളിന്റെ സിഗ്നേച്ചറോടുകൂടി. എന്റെ ഏറ്റവും വലിയൊരു അംബിഷൻ അത്. എഗ്രീഡ്. കിട്ടിയിരിക്കും. പോട്ടെ. പിന്നെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. എനിക്ക് തരാമെന്ന് പറഞ്ഞ് ആ പിറന്നാൾ സമ്മാനം എനിക്ക് വാങ്ങാനും കഴിഞ്ഞില്ല. അമ്മ എന്നെ വിട്ടില്ല. അന്നാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. എന്റെ പിറന്നാൾ ദിവസം തന്നെ അദ്ദേഹം കൊല്ലപ്പെട്ടത്. അന്ന് തൊട്ട് ഇവിടെ വന്ന് ഇതെല്ലാം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തോ അതിനെനിക്ക് ധൈര്യം തോന്നിയില്ല. ഇന്നിപ്പോ സിസ്റ്റാൻഡി അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടപ്പോ സിസ്റ്റാൻഡി അദ്ദേഹം തമ്മിൽ ഒരു പരിചയമില്ലായിരുന്നു. എനിക്ക് ഷുവറായിട്ട് അറിയാവുന്നോണ്ടാ സിസ്റ്റാൻഡി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാ, അവരത്രയ്ക്ക് പാവമാ. ശിൽപയുടെ അമ്മയല്ലേ? അതെ. ഞാൻ അനിലിന്റെ ബ്രദറാണ്, അച്യുതൻ കുട്ടി. കുട്ടി വരുന്നു, പഠിക്കൂ. ആ ഡോർ ക്ലോസ് ചെയ്തോളൂ. മോൾ ഇന്ന് കാലത്ത് അവിടെ വന്നിരുന്നു അല്ലേ? അതെ. അവള് പറഞ്ഞു ഹരികൃഷ്ണൻ സാർ ശിൽപയുടെ അച്ഛനായിരുന്നു എന്ന കാര്യം ടീച്ചർക്ക് അറിയാമായിരുന്നു അല്ലേ? അറിയാമായിരുന്നു. ഒരമ്മയ്ക്ക് അതറിയാതിരിക്കുമോ? ഈ കത്ത്? ഞാൻ എഴുതിയതാണ്. ഇത് എന്റേതാണ്. ഇത് അതും എന്റേതാണ്. ഇത് രണ്ടും കൊല നടന്ന മുറിയിൽ നിന്ന് കിട്ടിയതാണ്. ഈ ഊമക്കത്ത് സാറിന്റെ മേശയ്ക്കുള്ളിൽ നിന്നും. അറിയാം. ഭഗിനി സേവാമയി എന്ന് വിളിക്കുന്ന സ്ത്രീക്ക് ഈ കൊലപാതകവുമായി എങ്ങനെ ബന്ധം വരുന്നത്? നിങ്ങൾ ഒരാൾക്ക് തനിച്ച് ഇങ്ങനൊരു മർഡർ ചെയ്യാൻ ഒക്കെയില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ചോദിച്ചാ. പാർവതിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. നിങ്ങൾ വെറുതെ ആ കുട്ടിയെ ഉപദ്രവിക്കുകയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ജയിലിൽ ആ സ്ത്രീ മൗനവ്രതം തുടങ്ങിയിരിക്കുകയാണ്. ആരോടും ഒന്നും മിണ്ടുന്നില്ല. കേട്ടു. കൊല ചെയ്യുന്നതും കൊലയാളിക്ക് കൂട്ടു നിൽക്കുന്നതും
അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രഹസ്യം മനഃപൂർവ്വം ഒളിപ്പിച്ചു വെക്കുന്നതും എല്ലാം പണിഷബിൾ ആണ്. ഈ എവിഡൻസ് മുഴുവൻ നിങ്ങളുടേതാണെന്ന് അറിഞ്ഞിട്ടും അവരെന്തുകൊണ്ടത് പുറത്തു പറയാൻ തയ്യാറാകുന്നില്ല? അത് അവളുടെ മനസ്സിന്റെ വലിപ്പ്. നിങ്ങൾ തമ്മിലുള്ള അടുപ്പം എവിടെ തുടങ്ങുന്നു? 17 കൊല്ലം മുൻപ് കുറെ കാലം ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്നു. ഞങ്ങൾ 3 പേരും ഒരേ കോളേജിൽ ഒരേ ഡിപ്പാർട്ട്മെന്റിൽ. ഹരികൃഷ്ണൻ ഫിലിമിൽ വരുന്നതിന് മുമ്പ്? അതെ. പക്ഷേ അന്ന് തന്നെ ഹരീഷൻ ഫേമസ് ആയിരുന്നു. സ്റ്റാർ ലെക്ചറർ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. പെൺപിള്ളേരെ മുഴുവൻ ഹീറോ. നോവലിലൂടെയും കഥകളിലൂടെയും സെൻസേഷൻ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ആ ചെറുപ്പക്കാരൻ കോളേജിലെ പെൺപിള്ളേരുടെ ഭ്രാന്തായിരുന്നു. ഞങ്ങൾ സ്റ്റാഫിന്റെ ഇടയിൽ ഒരു ജോക്ക് പോലും ഉണ്ടായിരുന്നു. ഹരീഷിന്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ പെൺകുട്ടികൾക്ക് ഹിസ്റ്റീരിയ ബാധിച്ച മാതിരിയാണെന്ന്. ടീച്ചറും അന്ന് തീരെ ചെറുപ്പമായിരുന്നു. ആയിരുന്നു. പക്ഷേ എനിക്ക് ആ മനുഷ്യന് വെറുപ്പായിരുന്നു. കാരണം? He was a reckless woman for those days. അന്നേ പുള്ളി ആ വിഷയത്തിൽ. അതെ. കോളേജിനടുത്ത് തന്നെ ഒരു വീടെടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു അന്നയ. എഴുതാനുള്ള പ്രൈവസിക്ക് വേണ്ടിയാണെന്ന് ഒരു എക്സ്ക്യൂസും. പക്ഷേ ആരാധനയുടെ ഭ്രാന്ത് കയറി അടുത്തുകൂടിയ ഒരുപാട് പെൺകുട്ടികൾ അന്നവിടെ പോവാറുണ്ടെന്നുള്ളത് കോളേജിൽ പരസ്യമായ രഹസ്യമായിരുന്നു. ഒരു പെണ്ണിനെ ഉറയ്ക്കാതെ ഒരുപാട് മണ്ടിപ്പെൺപിള്ളേരെ കരയിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കോളേജിലേക്കോ മറ്റോ സ്റ്റേജിന് പുറകിൽ വെച്ച് 2 PG സ്റ്റുഡൻസ് തമ്മിൽ തല്ലുപോലും ഉണ്ടായിട്ടുണ്ട് ഈ മനുഷ്യനെ ചൊല്ലി. 2 വർഷം ഞാനും അയാളും ഒരേ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നില്ല. പാർവതി ട്യൂട്ടറായിട്ട് ഡിപ്പാർട്ട്മെന്റിൽ വന്നപ്പോഴാണ് അവളാണ് എല്ലാം കുഴപ്പത്തിലാക്കിയത്. അവളല്ല, അവളുടെ സൗന്ദര്യമായിരുന്നു എല്ലാ കുഴപ്പത്തിന്റെയും റൂട്ട് കോസ്. പിന്നെ അവളുടെ ശുദ്ധത, മണ്ടിയായിരുന്നു ആ കുട്ടി. നിങ്ങളും പാർവതിയും തമ്മിൽ ഇത്ര അടുപ്പം വരാൻ കാരണം? എനിക്ക് ആ കുട്ടിയെ നാട്ടിൽ വെച്ചേ അറിയാമായിരുന്നു. എന്റെ നാട്ടുകാരിയാണ് ആ കുട്ടി. വീട്ടുകാർ തമ്മിൽ അറിയും. റിലേഷൻ? റിലേഷൻഷിപ്സ് ഒന്നുമില്ല. അവൾ ഒരുപാട് പണമുള്ള അച്ഛന്റെ ഒറ്റമോള്. എന്റെ അച്ഛനാണെങ്കിൽ ഒരു പാവം വക്കീൽ ഗുമസ്തനും. എനിക്ക് താഴെ 5 കുട്ടികൾ. ഹോസ്റ്റലിൽ ഞങ്ങൾ രണ്ടാളും ഒരേ മുറിയിലായിരുന്നു. എന്നെയാണ് അവളെ അവളുടെ അച്ഛൻ ഏൽപ്പിച്ചിട്ട് പോയത്, വീട്ടിൽ നിന്ന് ആദ്യം വിട്ടു നിൽക്കുന്ന പെൺകുട്ടി. ഞാൻ അവൾക്ക് ഏതാണ്ട് ഒരു ലോക്കൽ ഗാർഡിയൻ മാതിരിയായിരുന്നു. തുടക്കം മുതലേ എനിക്ക് പേടിയുണ്ടായിരുന്നു. 1-2 പ്രാവശ്യം അയാളുമായി കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യമെടുത്ത് സംസാരിക്കാൻ അവൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോഴൊക്കെ ഞാൻ അവളെ വോൺ ചെയ്തു. ഞാൻ ദേഷ്യപ്പെടുമ്പോൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് അവൾ കള്ളം പറഞ്ഞു. ഒരേ റൂമിൽ താമസിച്ചിട്ടും ഞാൻ അറിയാതെ അവരുടെ ബന്ധം വല്ലാത്തൊരു പ്രൊപ്പോർഷനിലെത്തിയെന്ന് ഒരു ദിവസം ഞാൻ കണ്ടു. ഉപദേശം കൊടുത്തൊന്ന് കേട്ടു. ഓ, അതിനു മുൻപ് അത് അവിടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്താ, ഇനി അതിന്റെ പേരിൽ ഒരു അഡ്വൈസ് ഉണ്ടായിരിക്കും. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? എന്നെയാണ് ആ കുട്ടിയുടെ അച്ഛൻ അതിനെ ഏൽപ്പിച്ചു തന്നിട്ട് പോയിരിക്കുന്നത്. ഐ ഹാവ് സം റെസ്പോൺസിബിലിറ്റി. ഞങ്ങൾക്കും കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നവരാ. അതെന്താ ടീച്ചർ ഓർക്കാത്തെ? നിങ്ങൾക്ക് തിരിച്ചറിവ് കൂടുതലാ, അവൾക്ക് തീരെ കുറവ്. എന്തിനാ ആ കുട്ടിയെ കൂടി സ്പോയിൽ ചെയ്യുന്നത്? പാവാ. എന്ത് സ്പോയിൽ ചെയ്യുന്ന നിങ്ങൾ ഈ പറയുന്നത്? അത് ഞാൻ ഞങ്ങളുടെ വീട്ടുകാരോട് പറഞ്ഞാൽ പോരെ? അത് ഞാൻ പറഞ്ഞോ? നിങ്ങൾ പറയുന്നു. ഞാൻ നിങ്ങൾ ഇന്ന് ഇന്നലെ അല്ലല്ലോ കാണാൻ തുടങ്ങിയത്. കമ്പയിൽ നല്ലൊരു സാരി ചുറ്റി കാണിച്ചാലും അവിടെ ബൈക്ക് നിർത്തുന്ന ആളാണ് നിങ്ങൾ. ഞാൻ വിവാഹം കഴിക്കുന്നത് ഏത് പെൺകുട്ടിയായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഞാനത് എന്റെ വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞു. കുഞ്ഞെ, ഞങ്ങൾ പാവങ്ങളാണ്. വാ, നമുക്ക് ഹോസ്റ്റലിൽ പോവാം. ഇത് തീരുമ്പോഴേക്ക് ഇരുട്ടു. ചേച്ചി പൊയ്ക്കോളൂ, ഞാനും മൃദുലയും കൂടി വന്നോളാം. എന്ത് കാണാൻ വേണ്ടിട്ടാ താനോട് വായി നോക്കി നിൽക്കുന്നത്? ഇയാളുടെ ഈ വട്ട് കണ്ടില്ലെങ്കിൽ തനിക്കെന്ത് ഉറക്കം വരില്ലേ? ചേച്ചിക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേച്ചി നിൽക്കണ്ട, ബാക്കിയുള്ളവർ എന്തിനാ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ദേ കുട്ടി,
തന്നെ അയാളെയും കണക്ട് ചെയ്ത് പിള്ളേർ ഇപ്പൊ തന്നെ ആദ്യം ഇതും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കൂടെ അങ്ങേരു പിറകെ വെറുതെ ചുറ്റിക്കൂടി നിന്നിട്ട് ഇനി അത് വഷളാക്കണ്ട. എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. തന്റെ കാര്യങ്ങളിൽ എനിക്കും കൂടെ കുറച്ചൊരു കാര്യമുള്ളത് കൊണ്ടാണെന്ന് വെച്ചോ ഞാനിത് പറയുന്നത്. ഇവിടെ അതുമിതും കേൾപ്പിച്ചിട്ട് വീട്ടിലേക്ക് ചെന്നാൽ കുട്ടിക്ക് ഫ്യൂച്ചറിൽ പ്രശ്നമായിരിക്കില്ല. പണമുണ്ടല്ലോ, ചണ്ടി തിന്നാൻ ഏതെങ്കിലും ഒരുത്തനെ കിട്ടുമായിരിക്കും. പക്ഷേ ഞാനും ആ നാട്ടിലേക്ക് തന്നെയാണ് ചെല്ലേണ്ടത്. എന്നെയും കൂടെ റിഫ്ലക്ട് ചെയ്യുന്ന തരത്തിൽ ബിഹേവ് ചെയ്യുന്നത് കൊണ്ടാ ഞാനത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ പ്രോബ്ലം? എനിക്കൊരു പ്രോബ്ലം ഇല്ല. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നിടത്തൊന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നത്? വർക്ക് കാണുന്നുണ്ട് നിങ്ങളുടെ വർക്ക്. കുറെ വിഡ്ഢി പെമ്പിള്ളേരെ നടുക്ക്, ശ്രീകൃഷ്ണൻ കളിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ അടവുകൾ, കോളേജിൽ നിന്നും ഫെസ്റ്റിവലിൽ നിന്നും ഒക്കെ പറഞ്ഞ് നിങ്ങൾ ഇത് എല്ലാ കൊല്ലവും വെച്ച് നടത്തുന്നത് ഞാൻ കാണുന്നതാ. അതിന്റെ കൾമിനേഷനും എനിക്കറിയാം, എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ഈ വിരത്തെല്ലാം ഇതുമാതിരിയുള്ള പെമ്പിള്ളേരെ, അവർക്ക് നിങ്ങളോട് ഭ്രാന്തായിരിക്കും, ആരാധനയായിരിക്കും, ആരാധന മൂത്തുള്ള ഹിസ്റ്റീരിയ ആയിരിക്കും. എനിക്കതൊന്നുമില്ല, എനിക്ക് നിങ്ങളോടുള്ളത് വെറുപ്പും പുച്ഛവുമാണ്, കണ്ടംപ്റ്റ്. നിങ്ങളുടെ ഈ പ്രസൻസ് പോലും എനിക്ക് സ്റ്റിങ്കിങ്ങാണ്. അതറിഞ്ഞ് സംസാരിച്ചാൽ മതി. കോംപ്ലക്സ് തീർക്കാൻ കണ്ടുപിടിച്ച ഒരു സ്ഥലം. എന്ത് കോംപ്ലക്സ്? എനിക്ക് നിങ്ങളുടെ മുൻപിൽ ഒരു കോംപ്ലക്സിന്റെയും ആവശ്യമില്ല. ഏത് നിലയിൽ നോക്കിയാലും നിങ്ങളെ എനിക്ക് ഇല്ല. യു ആർ എ ഡേർട്ടി ഹീപ്പ് ഓഫ് ആൾ ദി പ്രിമിറ്റീവ് കോംപ്ലക്സസ്. നിങ്ങളെ ഒരു പുരുഷനും മൈൻഡ് ചെയ്യുന്നില്ല. കാണാൻ കൊള്ളാവുന്ന പെമ്പിളർക്ക് കിട്ടുന്ന ആ റിസപ്ഷൻ നിങ്ങൾക്ക് ഒരിടത്തൊന്നും കിട്ടുന്നില്ല. അത് വേറൊരാൾക്ക് കിട്ടുമ്പോക്കാരുന്ന അസൂയുണ്ടാ നിങ്ങൾ അതും ഇതൊക്കെ വിളിച്ചു പറയുന്നത്? ആരും തിരിഞ്ഞു നോക്കാതെ നല്ല പ്രായം കടന്നു പോകുമ്പോ എല്ലാ പെണ്ണുങ്ങൾക്കും ഇങ്ങനെ കുറെ അരിശോ അമർഷോ ഒക്കെ തോന്നും. പക്ഷെ ചെലവാക്കാൻ കൊണ്ടുവരുന്ന എന്റെ അടുത്തല്ല. വല്ലാതെ പ്രശ്നമുണ്ടെങ്കിൽ ആ റോഡിലെങ്ങാനും പോയി നിൽക്ക്. വേറെ ഒന്നിനെയും കിട്ടാതെ ഡെസ്പെറേറ്റ് ആയിട്ട് വരുന്ന ലോറി ഡ്രൈവേഴ്സിന് നിന്നെ പോലെ ഒന്നായാലും മുഷിയില്ല. Get lost from here, I say. വല്ലാതെ പ്രശ്നമുണ്ടെങ്കിൽ ആ റോഡിലെങ്ങാനും പോയി നിൽക്ക്. വേറൊന്നിനെയും കിട്ടാതെ ഡെസ്പെറേറ്റ് ആയിട്ട് വരുന്ന ലോറി ഡ്രൈവേഴ്സിന് നിന്നെ പോലെ ഒന്നായാലും മുഷിയില്ല. Get lost from here, I say. Yes, come in. വീണ്ടും ലോക്കൽ ഗാർഡിയും കളിക്കാനാണോ അതോ ഇന്നലത്തെ പെർഫോമൻസിന് അപ്പോളജി പറയാനോ? നിങ്ങളോട് നല്ല പെടിഗിരി ആയിരിക്കണം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നല്ല തന്തക്കും തള്ളക്കും ജനിക്കണം, എങ്കിലേ അന്തസ്സായിട്ട് ബിഹേവ് ചെയ്യാനൊക്കുള്ളൂ. ചെറ്റ ചുറ്റുപാടിന്ന് വരുന്നവര് എത്ര പൊതിഞ്ഞോട് നടന്നാലും എപ്പോഴെങ്കിലും ആ ചെറ്റത്തരം പുറത്തു വരും. മാന്യമായിട്ട് പെരുമാറിയാൽ ഞാനും മാന്യനാ. മറ്റേ തരം കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, ഞാൻ അതിനേക്കാൾ മറ്റവനാ. ചെറ്റകൾ ഇവിടെ വന്നാലുടൻ നേരെ നിങ്ങളുടെ ബെഡിലേക്ക് ഓടുന്ന അവളുമാര്, അത്രക്കാരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇനി പഠിച്ചോളൂ സ്ത്രീകളുടെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന്. അങ്ങനെ നീ മിടുക്കിയായിട്ട് പോയാല് അത് ശരിയാകല്ല. ഇത്രയും പറയുകയും കാണിക്കുകയോ ഒക്കെ ചെയ്ത സ്ഥിതിക്ക് എന്റെ ബെഡ്റൂം കൂടെ ഒന്ന് കണ്ടിട്ട് പോയാ മതി. നിന്നോട് എനിക്ക് ഒരു താല്പര്യവും, ഒരു മരക്കഷണത്തോട് തോന്നുന്ന വികാരം പോലും നിന്റെ ശരീരത്തോട് എനിക്ക് തോന്നുന്നില്ല. യു ആർ എ തേർഡ് റേറ്റ് നാസ്റ്റി ഫ്രിജിഡ് ബിച്ച്, ഐ നോ ദാറ്റ്. പക്ഷേ ജീവിതത്തിൽ ആദ്യമായി എന്റെ കരണത്തടിച്ചിട്ട് ഒരു പെണ്ണ് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ എനിക്ക് പിന്നെ നിന്റെ മുമ്പിൽ തലപൊക്കി നിൽക്കാൻ പറ്റില്ല. ഒരു പെണ്ണിന്റെ കണ്ണിലേക്കും എനിക്ക് പിന്നെ ഒരു ആണായിട്ട് നിന്ന് നോക്കാൻ പറ്റാതാവും. അതുകൊണ്ടാ Oh!
ഒന്ന് പോയിക്കൂടെ ഇറങ്ങി. ആ ദിവസത്തോടെ എല്ലാം കലങ്ങി. പാർവതി അന്ന് തന്നെ ഹോസ്റ്റലിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോയി. എനിക്കൊരു വിശദീകരണത്തിന് പോലും സമയം തരാതെ. അല്ലെങ്കിലും എനിക്കെന്താ വിശദീകരിക്കാനുണ്ടായിരുന്നത്? പിന്നെയും കോളേജിൽ വെച്ച് കണ്ടപ്പോൾ ഞങ്ങൾ പരസ്പരം അവോയ്ഡ് ചെയ്തു. അയാൾ എന്നെയും ഞാൻ അയാളെയും. രണ്ടാഴ്ച കഴിഞ്ഞ് കേട്ടത് പാർവതി ആശ്രമത്തിൽ ചേർന്ന ന്യൂസാണ്. അതെന്നെ ആകെ തളർത്തി. പക്ഷെ കൂടുതൽ തളർന്നത് ആ വാർത്ത ഹരീഷിനുണ്ടാക്കിയ റിയാക്ഷൻ അറിഞ്ഞപ്പോഴാണ്. അയാൾ ജോലി രാജിവെച്ചു. പാർവതി ആശ്രമത്തിൽ ചേർന്നത് അറിഞ്ഞുകൊണ്ട് മാത്രമായിരിക്കും? അതെ, അന്ന് തൊട്ട് അയാൾ റെഗുലറായിട്ട് കോളേജിൽ വന്നിട്ടില്ല. പിന്നെ സിനിമയുടെ ലോകത്തിലേക്ക് നേരെ കൂപ്പുകുത്തുകയായിരുന്നു ആ മനുഷ്യൻ. ഒരുതരം സെൽഫ് ടോർച്ചറിംഗ് പോലെ, അല്ലെങ്കിൽ എസ്കേപ്പ് പോലെ. അയാൾ കോളേജിൽ നിന്ന് പോയി കിട്ടിയപ്പോ ശരിക്കും നിങ്ങൾക്കതൊരു വലിയ റിലീഫ് ആയിരുന്നിരിക്കണമല്ലോ? സത്യത്തിലായിരുന്നു. പക്ഷേ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, എന്റെ ഉള്ളിൽ പാപത്തിന്റെ വിത്തെറിഞ്ഞിട്ടാണ് അയാൾ പോയതെന്ന്. അതറിഞ്ഞപ്പോൾ അയാളുമായി വീണ്ടും ബന്ധപ്പെടാൻ ശ്രമിച്ചില്ലേ? എന്തിന്? എനിക്ക് ആ മനുഷ്യനെ വീണ്ടും കാണുന്നതിനെ പറ്റി പോലും സങ്കല്പിക്കാൻ കഴിയുമായിരുന്നില്ല. അത്രയ്ക്ക് ഞാൻ അയാളെ വെറുത്തു കഴിഞ്ഞിരുന്നു. എന്റെ അച്ഛനൊരു പാവമായിരുന്നു, ഒരു പാവം വക്കീൽ ഗുമസ്തൻ. അമ്മയും അങ്ങനെ തന്നെ. പാപപുണ്യങ്ങൾ, ചാസ്റ്റിറ്റി, ചാരിത്ര്യം, പെണ്ണിന്റെ ശുദ്ധി, മദർഹുഡ്, വിവാഹം, ഇതിനെപ്പറ്റിയൊക്കെ ഒരു പ്രത്യേക കാഴ്ചപ്പാട് തന്നാണ് അവരെന്നെ വളർത്തിക്കൊണ്ടുവന്നത്. എന്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിനെ അബോർട്ട് ചെയ്തിട്ട് വേറൊരു പുരുഷന്റെ ഭാര്യയായി ജീവിക്കുന്നതിനെ പറ്റിയൊക്കെ എനിക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയുമായിരുന്നില്ല. അതിനേക്കാൾ ഞാൻ പ്രിഫർ ചെയ്തത് ഭർത്താവില്ലാത്ത അമ്മയായി കഴിയാനാണ്. ആരും ഒന്നും അറിയാതെ അക്കൊല്ലം കോളേജ് അടച്ചു. റീഓപ്പണിംഗ് ആയപ്പോൾ ഞാൻ മടപ്പള്ളിക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പോയി. ഇല്ലാത്ത ഭർത്താവിനെ പറ്റി ഞാനിവിടെ ഒരു കള്ളക്കഥ പറഞ്ഞു. ശില്പ വളരാൻ തുടങ്ങിയതോടെ ചുറ്റുമുള്ളവരുടെ സംശയമുറ്റിയ നോട്ടങ്ങളിൽ നിന്നും അന്വേഷണങ്ങളിൽ നിന്നും ഓടി വിളിക്കാൻ വേണ്ടി ഞാൻ നൈജീരിയയിൽ ഒരു ടീച്ചിങ് അസൈൻമെന്റ് വാങ്ങി അങ്ങോട്ട് പോയി. ഒരു ലോങ് ലോങ് ലീവ്. പിന്നെ തിരിച്ചു പോരുന്നത് മോൾക്ക് 8 വയസ്സായപ്പോൾ. അങ്ങനെ തിരിച്ചു വരാൻ തീരുമാനിച്ചത് എല്ലാവരും എല്ലാം മറന്നു എന്ന് വിചാരിച്ചിട്ടാണോ? അതെ, വന്നിട്ട് ആദ്യം ചെയ്തത് ആശ്രമത്തിൽ പോയി പാർവതിയെ കാണുകയായിരുന്നു. എല്ലാം പറഞ്ഞ് മാപ്പ് ചോദിക്കാൻ എനിക്കത് വേണ്ടി വന്നില്ല. കാരണം അപ്പോഴേക്കും അവൾ എന്തും മറക്കാനും പൊറുക്കാനും കഴിയുന്ന ഒരു സ്റ്റേജിലെത്തിയിരുന്നു. ഹരീഷിന്റെ മോളാണെന്നറിഞ്ഞപ്പോൾ അവൾ ശില്പയെ കെട്ടിപ്പിടിച്ച് തേങ്ങി. അവൾക്കിപ്പോഴും ആ മനുഷ്യനോടുള്ള സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്നെനിക്ക് തോന്നി. സത്യത്തിൽ ശില്പയാണ് ഞങ്ങളെ തമ്മിൽ എല്ലാ പിണക്കവും മറന്ന് വീണ്ടും അടുക്കാൻ സഹായിച്ചത്. അന്നു മുതൽ മോളുടെ എല്ലാ പിറന്നാളിനും മുറവറ്റാതെ എത്തുന്ന ഒരേ ഒരു ഗസ്റ്റും പാർവതിയാണ്. ഹരികൃഷ്ണനും നിങ്ങളും തമ്മിൽ വീണ്ടും കാണുന്നത് ടൗൺ ഹാളിലെ ആ ഫംഗ്ഷൻ വെച്ചായിരുന്നോ? അതെ, പത്രങ്ങളിലും പോസ്റ്ററുകളിലും ടി വി സ്ക്രീനിലും ഒക്കെയായി ആ മുഖം എന്നെ വിടാതെ വേട്ടയാടിക്കൊണ്ടിരുന്നു. എങ്കിലും നേരിട്ട് കാണുന്ന അന്നാണ് ഞാൻ എത്ര വിലക്കാൻ നോക്കിയിട്ടും ശില്പ അയാളോട് അടുക്കുന്നു എന്ന അറിവ് എനിക്ക് താങ്ങാനാവാത്തൊരു ഷോക്കായിരുന്നു. അവർ തമ്മിൽ അല്ലാത്ത എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതായിരുന്നു എന്റെ ആദി. പക്ഷേ അതിനൊക്കെ മുമ്പ് തന്നെ ഹരികൃഷ്ണൻ അറിയാമായിരുന്നു ശില്പ സ്വന്തം മോളാണെന്ന്. രക്തം രക്തത്തെ തിരിച്ചറിയുന്നത് ഒരു സൈലന്റ് കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. അതെ, അയാൾക്കറിയാമായിരുന്നു. പക്ഷെ അത് ഞാൻ മനസ്സിലാക്കിയപ്പോഴേക്ക് വല്ലാതെ വൈകിപ്പോയി. വല്ലാതെ താങ്ക് യു ആന്റി. വരൂ. ഓ, മോൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ. കാലത്ത് ഫ്രണ്ട്സ് മുഴുവൻ വന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഇവിടുത്തെ ബഹളം? എല്ലാം കൂടെ നേരം വിളിക്കുന്നതിന് മുമ്പേ ഇങ്ങ് വന്നു കയറി. എന്നിട്ടാ ഊണ് കഴിഞ്ഞ് ഇപ്പോഴങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. ആന്റി എന്താ ഊണ് കഴിക്കാൻ വരാഞ്ഞ്? എനിക്കിപ്പോഴേ ഇറങ്ങാൻ പറ്റുള്ളൂ മോളെ. ഇത് തന്നെ വേറൊരു പ്രോഗ്രാമുമായിട്ട് കണക്ട് ചെയ്ത് ഇറങ്ങിയതാ. സന്ധ്യക്ക് മുമ്പ് എനിക്ക് കൊട്ടിയെത്തേണ്ടതാ. അതൊന്നും പറ്റത്തില്ല ആന്റി, ഇന്ന് ഞാൻ വിടൂല്ല. ഈ നേരത്ത് എങ്ങോട്ടാ? ഞാൻ ഇപ്പൊ ഇങ്ങി വരാമേ.
ഒന്നിതാ പുറത്തു പോയിട്ട് വരാം. ഇനിയിപ്പോ എങ്ങോട്ടെങ്കിലും ഒക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും സന്ധ്യയാവും. അതെങ്ങനെ സന്ധ്യയാവുന്നേ? ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ 5 അല്ലെങ്കിൽ 5:30 മുമ്പ് ഇങ്ങെത്തും. എങ്ങോട്ടാ ഇത്ര അർജന്റ് ആയിട്ട്? ലല്ലിയുടെ വീട് വരെ. ലല്ലി ഇന്ന് ഉച്ചവരെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞു വൈകുന്നേരം അവിടെ ചെല്ലുമെന്ന്. അവള് വെയിറ്റ് ചെയ്യും. ചെയ്തോട്ടെ. ഇന്നിനി നീ എങ്ങും പോണ്ട. പേര് പറ. നീ പോവാൻ തുടങ്ങുന്നത് ആ മനുഷ്യന്റെ അടുത്തേക്കല്ലേ? അതെ. എന്ത് ഇത്ര അത്യാവശ്യം? ഞാൻ ഇന്ന് അവിടെ ചെല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ട് അദ്ദേഹം അവിടെ കാത്തിരിക്കും. ആ ഗിഫ്റ്റ് നീ വാങ്ങണ്ട. വാങ്ങും. 100 പ്രോഗ്രാംസ് ഉള്ള ക്യാൻസൽ ചെയ്തിട്ടാണ് അങ്കിൾ അവിടെ എന്നെയും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ചെന്ന് ഗിഫ്റ്റ് വാങ്ങി ഞാൻ അപ്പൊ തന്നെ ഇങ്ങനെ തിരിച്ചു പോരാം. വേണമെങ്കിൽ അമ്മയും കൂടി ഒപ്പം പോന്നുള്ളൂ. ചെല്ലായിരിക്കാൻ പറ്റില്ല, ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ശിപ്പ നില്ലവിടെ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞോ എന്നുപോലും എനിക്ക് പേടിയാണ് പാർവതി. ഷേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരു പ്രാവശ്യം അവൾ അയാളുടെ സ്ഥലത്ത് പോയിട്ടുണ്ട്. ആ അവളും വാശിക്കാരിയാ. എന്റെ ലൈഫ് നശിപ്പിച്ച മനുഷ്യൻ എന്റെ മോൾഡിൻ ലൈഫ് കശക്കേറിയാൻ തുടങ്ങുകയെന്ന് പറഞ്ഞാൽ എല്ലാം മോളോട് പറഞ്ഞാലോ? പറയരുത്. പറഞ്ഞാൽ അതവളുടെ ജീവിതം തകർക്കും. ഇപ്പോഴവൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു അച്ഛനില്ലെന്നേ ഉള്ളൂ. ജന്മം കൊടുത്തിട്ട് ഓടിപ്പോയ ഒരച്ഛൻ. അവൾ ആ വിശ്വാസവുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതങ്ങനെ നിന്നോട്ടെ. ഇത് വലുത് അവൾ അറിഞ്ഞാൽ, എങ്ങനെയെങ്കിലും അവൾ നിന്നത് പുറത്തുപോയാൽ ലോകത്തിന്റെ മുന്നിൽ അവളുടെ വിലയിടിയും. പിന്നെ ആളുകൾ അവളെ കാണുന്നത് ഏതോ ഒരു സിനിമാക്കാരന്, ഏതോ ഒരു കീപ്പിലുണ്ടായ കുട്ടി എന്ന നിലയ്ക്കായിരിക്കും. അതവളുടെ മനസ്സ് തകർക്കും, ഭാവി തകർക്കും. നാട്ടുകാരുടെ മുൻപിൽ അയാൾക്ക് വേറെ ഭാര്യ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനത് അവളോട് പറഞ്ഞേനെ. ഇതിപ്പോ അവൾ ഒറ്റയാളിന് വേണ്ടി മാത്രം ഇത്രയും കാലം ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടിട്ട്. മാതിരി തുറക്കൂ, ഞാൻ ഫോണെങ്കിലും അറ്റൻഡ് ചെയ്യട്ടെ. വിശക്കുന്നോ മറ്റോ പറഞ്ഞാൽ മുറി തുറന്ന് ഭക്ഷണം കൊടുത്തേക്കണം. കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ശാദ്യം പിടിക്കും. എന്നാലും പാർവതി പറഞ്ഞാൽ അവൾ അനുസരിക്കും. 5:30 അവിടെ എത്തുന്നു ഞാൻ പ്രിൻസിപ്പലിനോട് പറഞ്ഞിരുന്നതാ. ഇവിടെ ഈ കൺഫ്യൂഷൻ എല്ലാം കാരണം ഇനിയിപ്പോ ആയമ്മയുടെ വായിരിക്കുന്ന കൂടി കേൾക്കേണ്ടി വരും. ഒരു 7:30 മുമ്പ് ഏതായാലും ഇനി എത്തില്ലേ? അപ്പോഴെങ്കിലും ഇവിടുന്ന് തിരിച്ചെങ്കിലേ എനിക്കവിടെ എത്താൻ പറ്റുള്ളൂ. ഇപ്പൊ എത്തുന്നേ. കാര്യം പറഞ്ഞ് വിട്ടു കിട്ടിയാൽ 3/4 മണിക്കൂർ പോലും എടുക്കുകയില്ല.
ഇതൊന്നും അറിയാൻ പാടില്ല. പാർവതിയെ ഞാൻ അപ്പോൾ തന്നെ ആശ്രമത്തിലേക്ക് നിർബന്ധിച്ച് പറഞ്ഞയച്ചു. അവളെ രാത്രി അവിടെ നിന്നാൽ അത് അവൾക്ക് തന്നെ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നി. മോള് കാണാതെ ആ ബുക്കുകളും ബാക്കി വന്ന ഒറ്റ ചെപ്പലും ആ രാത്രി തന്നെ ഞാൻ കത്തിച്ചു കളഞ്ഞു. അന്ന് മോളോട് ചെല്ലാൻ പറഞ്ഞത് ആ ഗിഫ്റ്റ് കൊടുക്കാനാണെന്ന് അറിഞ്ഞപ്പോൾ മോളുടെ അച്ഛനാണ് ഞാൻ എന്ന് തുറന്നു പറയാനായിരുന്നെന്ന് മനസ്സിലായപ്പോൾ വീണ്ടും ഞാൻ അയാളുടെ മുൻപിൽ തോറ്റു. പിറ്റേന്ന് കാലത്ത് പത്രം കണ്ട് മോള് ഭ്രാന്തിയെപ്പോലെ അലമുറയിട്ട് കരഞ്ഞപ്പോൾ അവളെ സമാധാനിപ്പിക്കാൻ എനിക്ക് വല്ലാതെ പാടുപെടേണ്ടി വന്നു. അപ്പോൾ എനിക്ക് അവളോട് ശരിക്കും പാവം തോന്നി. ഭാഗ്യം കിട്ട കുട്ടി. നിങ്ങൾ പോകുമ്പോ ആ കത്തെടുത്തത് എന്തിനാണെന്ന് എനിക്കറിയില്ല. അപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തിരിച്ചെടുത്ത് ഓർക്കാൻ പോലും പറ്റുന്നില്ല. ഒരു പക്ഷേ കൊല്ലാൻ വേണ്ടി തന്നെയായിരിക്കണം എന്ന് കൂട്ടിക്കൊള്ളു. ഒരു ഭ്രാന്തൻ മൃഗത്തെ കൊല്ലുന്നത് പോലെ അയാളെ കുത്തി കുത്തി കൊല്ലാനുള്ള വെറുപ്പും വൈരാഗ്യവും സംഭരിച്ചുകൊണ്ടാണ് അന്ന് ഞാൻ അവിടെ ചെന്ന് കയറിയത്. പക്ഷേ ഞാൻ ചെല്ലുന്നതിന് മുൻപേ മറ്റാരോ എന്നേക്കാൾ മുൻപേ സപ്പോസ് ആദ്യം നിങ്ങളാണ് അവിടെ എത്തിയെന്ന് വിചാരിക്കുക. ചെന്ന് കയറിയ വഴിക്ക് മോൾക്കുള്ള അച്ഛന്റെ ആ സമ്മാന പൊതി കണ്ടെന്നും വെക്കുക. എന്തായിരിക്കും ഉണ്ടാവുക? ഐ മീൻ അച്ഛനും മോളും മോളുടെ അമ്മയൊക്കെ തമ്മിലുള്ള ഒരു റീയൂണിയനായി അത് കലാശിക്കുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാവുമായിരുന്നെങ്കിൽ എങ്ങനെയാവുമായിരുന്നു എന്ന് ചോദിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? Thank you.
അവര് പറയുന്നത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എവിടെയോ എന്തോ ഒരു ലൂപ്പ് ഹോൾ, ഒരൊറ്റ ലൂപ്പ് ഹോൾ ബാക്കി ഇട്ടിട്ടാണ് ആശ്രയ സംസാരിക്കുന്നത്. ഐ ഹാവ് മൈ ഓൺ ഡൗട്ട്സ്. ആ ഒറ്റ ലൂപ്പ് ഹോളും അയാളുടെ അവസാനത്തെ അപൂർണ നോവലിൽ നഷ്ടമാകുന്ന ആ വയറ്റിൽ കണ്ണിയും സ്വന്തം മരണം എഴുതി വെച്ചതിന് അറം സംഭവിച്ചതുപോലെ കേസും. അങ്ങനെ സംഭവിക്കില്ല. തോൽവിയുടെ മുഖം കണ്ട് ഫ്രസ്ട്രേറ്റഡ് ആകാൻ വേറെ ആളെ നോക്കണം. ആ മൂന്ന് സ്ത്രീകൾക്കും ഈ മർഡറിൽ പങ്കുണ്ട്. മൂന്ന് സ്ത്രീകളെന്ന് പറയുമ്പോ? ഭഗിനി സേവാമയ്ക്ക്, നിന്റെ ഫ്രണ്ടിന്റെ അമ്മയ്ക്ക്, പിന്നെ നിന്റെ ഫ്രണ്ടിന് ശില്പയ്ക്ക്. ആ തള്ളെ മോളെ ഇന്ന് രാത്രി തന്നെ കസ്റ്റഡിയിൽ എടുക്കണം. പോലീസ് സ്റ്റേഷനിൽ വന്നാൽ മാത്രം മുഴുവൻ നേരും പറയുന്ന ഞങ്ങൾ അത് രണ്ടും. ചേട്ടാ, ശില്പ അവളെ എനിക്ക് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ചെയ്യണം. അമ്മ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ക്രൂഷ്യൽ പോയിന്റ് ചിലപ്പോ ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് എനിക്ക് പോയിച്ചെടുക്കാൻ സാധിച്ചേക്കും. ആ സ്ത്രീ ഡീപ്പാണ്. എല്ലാ എവിഡൻസും എതിരാണെന്ന് അറിഞ്ഞിട്ടും അവരിപ്പോഴും ഒരു തുരുമ്പി പിടിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ്. ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് മാറി വേറൊന്ന് പറയാൻ കൂട്ടാക്കുന്ന ടൈപ്പ് അല്ല അവര്. മോള് കൊച്ചുവണ്ണല്ലേ, പോലീസ് മുറയിൽ ശരിക്കുള്ള ഒരൊറ്റ ഇന്റോഗേഷനിൽ ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് സത്യം പുല്ലുപോലെ പുറത്തു വരും. ശില്പേ, ശില്പേ അറസ്റ്റ് ചെയ്യണ്ട ചേട്ടാ, വേണേലും ഇവിടെ വിളിച്ചു വരുത്തി പോരാ. പോലീസ് സ്റ്റേഷന്റെ ഭിത്തി കണ്ടല്ലേ, ചിലർക്ക് സത്യം പറയാൻ നോക്കൂ. ആ കുട്ടിയെ വെറുതെ ഉപദ്രവിക്കുന്ന കഷ്ടമാണ് ചേട്ടാ. എപ്പോഴും ചിരിച്ചു കാണുമെങ്കിലും ഉള്ളിൽ എപ്പോഴും കരയുന്ന പെണ്ണാണ് അവൾ. എനിക്കറിയുന്ന പോലെ വേറെ ആരും അവൾ അറിഞ്ഞിട്ടില്ല. നീ പറയുന്നത് നിന്റെ സെന്റിമെന്റ്സ്, എനിക്കത് കാണാൻ സാധിക്കില്ല. ഇപ്പൊ ഈ സ്റ്റേജില് ഭഗിനി സേവാമായി കസ്റ്റഡിയിലായെന്ന് കണ്ടപ്പോ അവരിൽ നിന്നെങ്ങാനും സത്യം ലീക്ക് ചെയ്താലോ എന്ന് ഭയന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ആലോചിച്ചുറച്ച രണ്ട് വേറെ വേറെ കഥകൾ പറഞ്ഞ് എന്നെ വഴിതെറ്റിക്കാനുള്ള ശ്രമത്തിലാണ് ആ സ്ത്രീയും മോളും. അത് നടക്കില്ല ചേട്ടാ. പ്ലീസ് ദയവി ആ കുട്ടി ലോക്കപ്പിൽ ഇടരുത്. ഒരൊറ്റ രാത്രി പോലീസുകാരുടെ കസ്റ്റഡിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ആ കുട്ടിയുടെ ലൈഫ് അതോടെ സ്പോയിൽഡ് ആകും. അവൾ അതിന് തക്കവണ്ണം ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ലെറ്റ് മീ ടെൽ യു സംതിങ്, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാ മതി. ദിസ് നൺ ഓഫ് യുവർ ബിസിനസ്. ചേട്ടാ പ്ലീസ്. ഹലോ, സ്റ്റേഷനല്ലേ? ശില്പി അറസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ചേട്ടൻ സ്റ്റേഷനിൽ വിളിക്കണ്ട. ആ മനുഷ്യന്റെ മരണത്തിന് കാരണം ഞാനാണ്. ശില്പിയല്ലേ? ആന്റി വിളിച്ചാലും മതി, അനിൽ തുറഞ്ഞാൽ അറിയും. ശില്പ ഇവിടെയില്ല. ഇതുവരെ എത്തിയില്ലേ? പുറത്തു പോകുന്ന എന്നോട് പറഞ്ഞിരുന്നു, പക്ഷെ അഞ്ചരയ്ക്കുമ്പോ ഷുവറായിട്ട് തിരിച്ചെത്തുന്ന. ഇവിടെ ഇപ്പോഴില്ല എന്ന് പറഞ്ഞില്ലേ? ഉടനെ വരില്ലേ? എനിക്കറിയില്ല. അവളുടെ പ്രോഗ്രാംസ് ഒക്കെ എന്നേക്കാൾ നന്നായിട്ട് ഈടെ നിങ്ങളെ പോലുള്ളമാർക്കല്ലേ അറിയുന്നത്. എന്നോട് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ആ കുട്ടി ഇപ്പോഴേക്ക് മടങ്ങിയെത്തണം. വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യാം. വേണ്ട, എനിക്ക് എന്റെ ചില ഗസ്റ്റ് വരാനുണ്ട്. അതിന് ഞാനിവിടെ ഇരുന്നു വെച്ച്. എനിക്കിത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലേ? ഇത് ഞാൻ ആ കുട്ടിക്ക് വേണ്ടി വാങ്ങിയ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. വരുമ്പോ ഞാൻ കൊണ്ടുവന്നാണെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചേക്കോ. സിനിമാക്കാരന്റെ ഗിഫ്റ്റ് ആകുമ്പോ അത് വളരെ കോസ്റ്റ്ലി ഗിഫ്റ്റ് ആയിരിക്കും അല്ലേ? അത് വാങ്ങിയിട്ട് മോള് തിരിച്ചു വരാൻ സ്വല്പം വൈകിയാലും നിങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല എന്ന് മനസ്സിലായി. മറ്റുള്ളവരെ അറിയുന്നതാ പ്രശ്നം. എന്നോട് ആ കുട്ടി പറഞ്ഞിരുന്നു അവളിന്ന് വൈകിട്ട് അയാളുടെ അടുത്ത് പോകുമെന്ന്. പോകരുന്ന് ഞാൻ പറഞ്ഞതാണ്, പക്ഷെ എങ്ങനെ പോവാതിരിക്കും? അമ്മ തന്നെ നിർബന്ധിച്ച് പറഞ്ഞയക്കുകയാണെന്ന് ഇപ്പഴാ അറിഞ്ഞത്. മോളെ ഒരു കാശുകാരൻ ഒറ്റയ്ക്കിരിക്കുന്ന കോട്ടേജിലേക്ക് പറഞ്ഞയച്ചിട്ട് നാളെ മുതലെന്ന് പറയുന്നു. വരാൻ ഇരുട്ടു വന്നു. ആയിരത്തിന്റെ കെട്ടുകളും കൊണ്ട് മോള് തിരിച്ചു വന്നാൽ പ്രൊഫസർ കാര്യം പുളിക്കില്ലെന്ന് മനസ്സിലായി. നല്ല കാശുണ്ടാക്കാം, പെണ്ണിന് പ്രാണ വരുന്നല്ലേ ഉള്ളൂ.
മനസ്സിലായില്ല, എന്താ വേണ്ടത്? ഒന്നും ഈ കാര്യം പറയും, ഇല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യാതെ ഇതൊരു സ്ഥലം വിട്. ഞാനിവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആണെന്ന് എനിക്കറിയാം, പക്ഷേ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നെ പർപ്പസ്ഫുൾ ആയിട്ട് ഇവിടെ വന്ന് കയറി ഡിസ്റ്റർബ് ചെയ്യാന്നൊക്കെ വന്നാം. എനിക്ക് നിങ്ങൾ യാതൊരു പരിചയമില്ലല്ലോ. ഇല്ല, പക്ഷെ എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയാം. പണത്തിന്റെയും ഗ്ലാമറിന്റെയും മറവിൽ നിങ്ങൾ വച്ചിടത്തുന്ന സകല കളികളും എനിക്കറിയാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജാട കാണിക്കാതെ പറഞ്ഞു തുളച്ചിട്ട് പോ. അതല്ല, കണ്ണി കണ്ട കുളിയോ പൊടിയോ ഒക്കെ അടിച്ച് കയറ്റിയിട്ട് ഷൈൻ ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു വന്ന് കയറിയതാണെങ്കിൽ കഴുത്തിന് പിടിച്ച് ഞാൻ പുറത്താക്കും. നിങ്ങളുടെ മുമ്പ് ഷൈൻ ചെയ്തിട്ട് എനിക്ക് പുല്ലും കിട്ടാനില്ല. ഇല്ലല്ലോ. ഇല്ല, ഞാൻ വന്നത് നിങ്ങളുടെ ബെഡ്റൂമിൽ കൊണ്ടിട്ടിരിക്കുന്ന ആ പെൺകുട്ടിയെ കാണാനാണ്. എനിക്ക് അവളോട് രണ്ട് വാക്ക് ചോദിക്കാനുണ്ട്, അത് ചോദിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. ബെഡ്റൂമിൽ കൊണ്ടിട്ടിരിക്കുന്ന പെൺകുട്ടിയോ? ഇവിടെ അങ്ങനൊന്നുമില്ല. അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ കയറി കണ്ടുപിടിച്ചോളാം. റൂമിനുള്ളിലേ കയറരുത്. കയറും. ഇല്ല, ഇത് എന്റെ സ്ഥലമാണ്, എന്റെ വീടാണ്. എന്റെ പെർമിഷനില്ലാതെ ഒരുത്തരും ഇതിനകത്ത് കാലെടുത്ത് വെക്കില്ല. വെക്കും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അവിടെ പുറത്തോട്ട് വിളിച്ചിറക്കിത്താ. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. നാണമുണ്ട മനുഷ്യൻ നിൽക്ക്. ഓളാകാൻ പ്രായമുള്ളൊരു പെണ്ണിനെ ഇറങ്ങി പോ പട്ടി. ഇത് പറയുന്നവരെ ഒരു കൊലയാളിയും ആ കൊലപാതകം അന്വേഷിക്കുന്ന പോലീസ് ഓഫീസറുമായിട്ട് നമ്മൾ അകന്നുപോയിരുന്നു. ഒരേ ബെഡിൽ കിടന്നെങ്കിലും എനിക്കെന്റെ ചേട്ടനെ പേടിയായിരുന്നു. ഇപ്പോ എനിക്കെന്റെ ചേട്ടനെ തിരിച്ചു കിട്ടിയതുപോലെ എന്റെ പേടിയെല്ലാം എവിടെയോ പോയതുപോലെ. ഇനി എനിക്ക് ആരെയും പേടിയില്ല, ഒന്നിനും പേടിയില്ല. എന്റെ മനസ്സിപ്പോ ശാന്തമാണ്. ഈ കേസിൽ എന്റെ ചേട്ടൻ തോൽക്കാൻ പാടില്ല. ഇതിന്റെ പേരിൽ എന്റെ ശില്പ നശിക്കാൻ പാടില്ല. Thank you.
ഡയറക്ടർ ഹരീഷ്നെ കൊന്നത് ഞാനാണ്. ഞാൻ മാത്രമാണ്. മറ്റാർക്കും അതിലൊരു പങ്കുമില്ല. ഞാൻ ജീവിതം മുടക്കുന്നത് എന്റെ ചേട്ടൻ ഉൾപ്പെടെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒന്ന് രണ്ട് പേർക്ക് ഉണ്ടാകാനിടയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാണ്. ഇത് വായിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഇപ്പോഴത്തെ പേടി അതല്ല. സ്വന്തം മരണം എഴുതി വെച്ചത് അങ്ങേർക്ക് അറിയാൻ പറ്റിയതുപോലെ കേസും ബുക്കിലെ പോലെ വയറ്റിൽ ക്ലൂ ഇല്ലാതെ കലാശിക്കുമെന്ന്. ഇനി അവിടെ അറിയാൻ പറ്റിയല്ലോ.